ഇന്റർനെറ്റ് പ്രേക്ഷകർക്കും നമസ്കാരം. ഈവനിംഗ് ഹൃദമിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ആനന്ദ് നാരായൺ. നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും രണ്ട് തരം നിയമങ്ങളാണ് ഉള്ളത്. മനസ്സിന് ഇഷ്ടം ഏറ്റവും പുതിയ കാര്യങ്ങളാണ്, പുതിയ കാറ്, പുതിയ പാട്ടുകൾ, പുതിയ കളറുകൾ. പക്ഷേ ഹൃദയത്തിന് ഇഷ്ടം എന്താണ്? ഒരു പഴമയുടെ ഒരു സുഖമാണ്, പഴയ സുഹൃത്തുക്കൾ, പണ്ടത്തെ ഓർമ്മകൾ, പണ്ട് കുടുംബമായിട്ട് പോയിരുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും അധികം ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പൊ ഈ പഴമയും പുതുമയും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈവനിംഗ് ഹൃദം നിങ്ങളുടെ മുന്നിൽ എല്ലാ ദിവസവും എത്തുന്നത്. പുതിയ സ്റ്റാർ സിംഗറിലേക്ക് നമ്മളുടെ പഴയ ഓർമ്മകൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്റ്റാർ സിംഗേഴ്സ്, ഇതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റാർ സിംഗേഴ്സിനെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നു ഈവനിംഗ് ഹൃദം. അപ്പൊ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളൊരു ദിവസമാണ്. ഞാൻ പ്രത്യേകിച്ച് എക്സൈറ്റഡ് ആണ്. കാരണം സ്റ്റാർ സിംഗർ എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്നത് സിംഗർ എന്നൊരു സിംഗുലർ ആണ്, സിംഗേഴ്സ് അല്ല. അപ്പോ ഒരു വിജയി, അതാണ് മത്സരത്തിന്റെ അവസാനം ഉണ്ടാകുന്നത്. അങ്ങനെ വിജയിച്ച ഒരു മത്സരാർത്ഥിയാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. നിങ്ങൾക്കെല്ലാം വളരെ സുപരിചിതമാണ്, ഫേസ്ബുക്ക് ലൈവുകളിൽ ഒരുപാട് വന്നിട്ടുള്ള ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം. നല്ലൊരു കൈയടിയുടെ കമന്റുകളിൽ ഒരുപാട് കൈയടി വരട്ടെ. മാളവിക, ഹായ് മാളവിക. നമസ്കാരം. മാളവിക സ്റ്റാർ സിംഗേഴ്സ് ഇൽ ജയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ആദ്യമായിട്ട് ഈവനിംഗ് റിഥമിൽ എത്തുന്ന മാളവികയാണ്. ഒരു ത്രില്ലുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഒരുപാട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് മാളവികയുടെ പാട്ടുകൾ. യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ കാണുമ്പോ ആരും അഡ്മയർ ചെയ്ത് പോകുന്ന ഒരു സംഗീതമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പുതിയ വിശേഷം, അതെ, പുതിയൊരു വിശേഷം. കഴിഞ്ഞ ആഴ്ച എന്റെ രണ്ടാമത്തെ ബേബി വന്നു, ഇപ്പൊ ഒരാഴ്ചയായിട്ടുള്ളൂ. സന്തോഷായിട്ടിരിക്കുന്നു. അപ്പൊ ആദ്യത്തെ ബേബിയെ കുറിച്ച് പറയൂ, പിന്നെ രണ്ടാമത്തെ. ആദ്യത്തെ ആള് പെൺകുട്ടി സാവിനി, സാവിനി ശരത്. ആൾക്ക് 2.5 വയസ്സായി. ഇപ്പൊ പുതിയ ആള് 1 പ്രായം, സിദ്ധാന്ത് ശരത്. രണ്ടാളും സന്തോഷായിട്ടിരിക്കുന്നു. അപ്പോ അതിന് തന്നെ ഒരു വലിയൊരു കൈയടി. ഡെലിവറിയുടെ ഒരു ടൈമിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു കുറച്ച് തളർന്നോ അല്ലെങ്കിൽ കുറച്ച് അല്ലെ ഒരു ഡിഫിക്കൽട്ട് ഒരു ഫേസിലൂടെ കഴിഞ്ഞു പോയിട്ട് ഫിസിക്കലി ഫുള്ളി ഫിറ്റ് അല്ല എന്നറിയാം, എന്നിട്ടും ഇങ്ങനെ ഒരു ലൈവിന് വന്നതിന് ആദ്യം തന്നെ താങ്ക് യു. ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെലിവറി ആയിരുന്നു. സോ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയിരുന്നു, ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പം ഡെലിവറി കഴിഞ്ഞ 1 ആഴ്ചയായിട്ടുള്ളൂ. എന്റെ ആദ്യത്തെ ലൈവ് ആണ്. അതിനുശേഷം സൗണ്ട് ഒന്നും ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല. പക്ഷെ എങ്ങനെ പോകും എന്നുള്ളതിന് ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. ഏഷ്യാനെറ്റ് വിളിച്ച, ഏഷ്യാനെറ്റ് നമ്മുടെ ഫാമിലിയാണ്. അപ്പൊ ഏഷ്യാനെറ്റിന്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ടാണ്. നമ്മുടെ തറവാടാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ അതെ. ഓക്കേ, അപ്പൊ വെരി ഗുഡ്. ഈ ശരിക്കും നമ്മള് പലരും, പ്രത്യേകിച്ച് നമ്മൾ ആണുങ്ങൾ അറിയാത്തൊരു കാര്യമാണ് ഈ ഡെലിവറിയുടെ ടൈമിൽ അത് കഴിയുമ്പോ വോയിസിന് വരുന്ന ഒരു വ്യത്യാസം, അല്ലെങ്കിൽ വോയിസിന് വരുന്ന സ്ട്രെയിൻ ഭയങ്കര ചേഞ്ച് ആണ്. നമ്മുടെ വോയിസ്, അതായത് എല്ലാ മസിൽസ് തിക്കൻ ആവുന്നതിന്റെ ഒരു പ്രശ്നമാണ് നമുക്ക്. മാത്രല്ല ഭയങ്കര സ്റ്റഫി നോസും വരും ഒരു 6 മന്ത്സ് തൊട്ട്. അതൊന്ന് മാറി വരാൻ, എനിക്ക് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. ഒരു 3 മന്ത്സ് ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ പഴയ ശബ്ദം തിരിച്ചു വരുന്നത്. സ്റ്റിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, എന്നാലും വലിയ കുഴപ്പമില്ലാതെ വരും. ഇപ്പൊ സ്റ്റിൽ ആ സ്റ്റഫി നോസും തിക്കൻ മസിൽസും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സ്നേഹം വരുന്നുണ്ട് മാളവികയുടെ അടുക്കലേക്ക്. ഞാൻ എല്ലാവരുടെ പേരുകളൊക്കെ ഒന്ന് പറയാം. ഒരുപാട് കമന്റുകൾ വന്നോണ്ടിരിക്കുകയാണ്. ഇഷാൻവി രാജേഷ് ഒരു ഹായ് പറയുന്നു. വിനോദ്, സുജു തോമസിന് ഒരു ഹായ് കൊടുക്കാം. ഒരു ഹലോ. തീർച്ചയായിട്ടും സുജു തോമസ്, ഹായ്. സന്തോഷ് ചാക്കോ, ദാവൂദ്, നിതീഷ് റാം, പിന്നെ അഖിൽ ഷാജി, ആരിഫ് മുഹമ്മദ്, ഗോപു നാരായണൻ, എല്ലാവരും ഹായ് പറയാം. ഒരുപാട് ഒരുപാട് സ്നേഹം, ഒരുപാട് നമസ്കാരം. എന്ന് മാത്രമല്ല, ഇത്തവണ നമുക്ക് ഫേസ്ബുക്കിൽ മാത്രമല്ല യൂട്യൂബിൽ നമുക്ക് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ യൂട്യൂബുകാരെ ഞാനൊന്ന് കാണട്ടെ. കുറെ യൂട്യൂബുകാർ ഇവിടെ ഉണ്ട്. സോ മെനി യൂട്യൂബേഴ്സ്, വെരി ഗുഡ്. അവരെയും ക്രാഫ്റ്റ് ബണ്ണർ ആഷിഖ് റഹ്മാൻ, മുർഷിദ്, നൈം, എല്ലാവർക്കും ഒരു ഹായ്. അവിടെ നിന്നും ഒരു ഹായ്. വലിയൊരു ഹായ്. അപ്പോ മാളവിക, സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നല്ല ഐശ്വര്യമായിട്ട്
ഒരു രണ്ട് മിനിറ്റ് പാട്ടിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. ആരെങ്കിലും റിക്വസ്റ്റ് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, ആദ്യത്തെ പാട്ട് മാളവികയ്ക്ക് വിട്ടുതരുന്നു. യുവർ ഫേവറേറ്റ് ഓർ പാടാൻ തോന്നുന്ന ഒരു പാട്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്, ഏത് പാടണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വന്നതുകൊണ്ട് ഒരു താരാട്ടുപാട്ട് ആയിക്കോട്ടെ, രണ്ട് മക്കൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഓക്കെ. സൂപ്പർ തുടക്കം. രണ്ടുപേർക്കും ഇത് പാടി കൊടുക്കാറുണ്ടോ? ആക്ച്വലി ഇതുവരെ പാടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു വേറെ ഒരുപാട് പാട്ടുകൾ പാടി കൊടുത്തിട്ടുണ്ട്, പാടാറുണ്ട്. നമ്മള് പോപ്പുലർ ആണെന്ന് വിചാരിക്കുന്ന താരാട്ട് പാട്ട് ആയിരിക്കണം എന്നില്ല അല്ലേ ചിലപ്പോ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കണം എന്ന് തോന്നുന്നത് അല്ലേ? അയ്യോ സത്യമായിട്ടുണ്ട്. മാത്രല്ല അവര് റിയാക്ട് ചെയ്യുന്നതും പല നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് പാട്ടുകൾക്ക് ആയിരിക്കില്ല. ഇപ്പൊ മൂത്ത ആൾക്ക് ഞാൻ രണ്ടാളെയും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ ക്ലാസ്സുകൾ എടുക്കലും കൂടുതൽ കർണാട്ടിക് പാടുന്നതും എല്ലാം ഇപ്പൊ ഞാൻ വിചാരിച്ചു സോങ്സ് ഇഷ്ടപ്പെടുന്നു. മൂത്ത ആൾക്ക് ഭയങ്കര റിതമിക് സോങ്സ് ആണ് ഇഷ്ടം, അത് കേട്ട് ഡാൻസ് ചെയ്യാനും ഒക്കെയാണ് ഇഷ്ടം. രണ്ടാമത്തെ ആള് അകത്തിരിക്കുമ്പോ തന്നെ എന്റെ സ്റ്റുഡൻസ് സെമി ക്ലാസ്സിക്കൽ പാടുമ്പോഴാണ് അവർ മൂവ് ചെയ്യാറ്. അപ്പൊ മൂവ്മെന്റ് കുറയുന്ന സമയത്ത് ഞാൻ സെമി ക്ലാസിക്കൽ സോങ്സ് വെച്ചു കൊടുക്കും. സോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ശരി, എന്തായാലും ഗംഭീരായിട്ടുണ്ട്, നല്ല തുടക്കം. ദക്ഷ് വാവയ്ക്ക് ഒരു ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദക്ഷിന്റെ അച്ഛൻ നിതീഷ് റാം. വാവകൾക്ക് വിൻസെന്റ് പുലിക്കോട്ടിൽ, ജിതിൻ കെ പി വി, ഹൃദ്യ ശശീന്ദ്രൻ, സുജു തോമസ് പറയുന്നു പാട്ട് സൂപ്പർ. ഇഷാൻ വി രാജേഷ്, താങ്ക് യു, വെരി ഗുഡ്, സോ മെനി കമന്റ്സ്. ഹായ് മാളു എന്ന പ്രമീള ബാബു. നമസ്കാരം പ്രമീള. ജിബി ജോൺ പ്രക്കാണം, ആതിര രാംദാസ്, ആരിഫ് മുഹമ്മദ്. ജിബി ജോൺ പ്രക്കാണം ആക്ച്വലി സ്റ്റാർ സിംഗർ കഴിഞ്ഞപ്പോ തൊട്ട് എന്റെ വലിയൊരു ഫാനാണ്. ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല ആളെ, പക്ഷെ എന്റെ എല്ലാ ലൈവിലും ഞാൻ കാണാറുണ്ട്. ശരി, കൊള്ളാലോ. ജിബി ജോൺ ജോൺ അല്ലേ? ജിബി ജോൺ പ്രക്കാണം, ജോൺ പ്രകാരം ഒരു പ്രത്യേക ഒരു ഹായ്. മധുകുമാർ പറയുന്നു, മധുകുമാർ വഴി പറയുന്നു, ഹീ ചേച്ചി ജാനകി ഹിയർ. അറിയാമോ ജാനകി? ഞാൻ ഉദ്ദേശിക്കുന്ന ജാനകി ആണെങ്കിൽ എന്റെ കൂടെ പാടിയ കണ്ടസ്റ്റന്റ് ആണ്. ഞങ്ങൾ അതിനുശേഷവും ഇപ്പോഴും ഞങ്ങൾ ആ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ആണാണെങ്കിൽ മോളെ നമസ്കാരം. ഹായ് ജാനകി. അതെ, ജാനകി തന്നെയാണോ? ദിവ്യ, അജിത്, കർത്ത, ഹലോ ഹലോ. ഓക്കെ, അപ്പോ ഇനി മാളവിക്ക അപ്പോ നമുക്ക് ഇനി കഥകളിലേക്ക് കടക്കാം. ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു റിയാലിറ്റി ഷോ അല്ല, നിരവധി പ്രോഗ്രാമുകൾ ജയിച്ചിട്ടുള്ള അതിന്റെ കിരീടധാരിയാണ് മാളവിക എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അതോ പോയതിനെല്ലാം ഒന്നാമത്തെ കാര്യം, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ആർട്ട് എന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഓരോരുത്തർക്കും അത് ഓരോ രീതിയിലാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുക്കുന്നത്. അപ്പോ ഇത് ആ സമയത്തുള്ള ഒരു ഭാഗ്യമാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് തീർച്ചയായിട്ടും, ഹാർഡ് വർക്കിന്റെ എഫേർട്ടും എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു റിസൾട്ട് ആണ്. പക്ഷെ സ്റ്റിൽ ലക്ക് എന്ന് പറയുന്ന അവിടെ ഒരു വലിയ ഫാക്ടറാണ്. കാരണം ആ സമയത്ത് ജഡ്ജസിന് ഏത് ടൈപ്പ് ഓഫ് സോങ് ആണ്
ആസ്വദിക്കുന്നത്, ഏത് രീതിയിലാണ് അവരത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ച് മാത്രമാണ് ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫെയിലിയർ എന്ന് സംഭവിക്കുന്നത്. അപ്പോ ഫെയിലിയേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും തമാശയുള്ളത് ഞാൻ സൗത്ത് സോണിന് പോയിട്ട് പ്രൈസ് വാങ്ങിച്ച് സെയിം ഒരു എനിക്ക് തോന്നുന്നു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് അതിന്റെ നെക്സ്റ്റ് ഇയറിൽ ഡിസോണാണ്, കാരണം ഒരു വർഷം കഴിയുമ്പോഴാണ് സൗത്ത് സോൺ വരുന്നത്. അവിടെ പ്രൈസ് വാങ്ങിച്ചിട്ട് സെയിം സോങ് ആണ് ഞാൻ ഡിസോണിന് പാടുന്നത്, അപ്പം എനിക്ക് സമ്മാനം കിട്ടിയിട്ടില്ല. അതൊരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും അല്ലെ. തീർച്ചയായിട്ടും ഇനി മുമ്പ് ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ ജയിച്ചോ തോറ്റോ എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കം ഫോർ ദി ഓഡിഷൻ. അതെ തീർച്ചയായിട്ടും. ഞാൻ പറയുകയാണെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, മ്യൂസിക്കിനെ കുറച്ച് സ്നേഹിക്കുന്ന, കുറച്ച് പാടാൻ അറിയാവുന്ന എല്ലാവരും തീർച്ചയായിട്ടും അപ്പിയർ ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ. ഞാൻ പല സ്റ്റേജസിൽ പറഞ്ഞിട്ടുണ്ട്, അതൊരു നമ്മുടെ അൾട്ടിമേറ്റ് സ്റ്റേജ് ആണ്. ഒരു സിംഗറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാവുന്ന മാക്സിമം എക്സ്പോഷർ ആണ് അത്. ഒരു സിംഗർ എന്ന ലെവലിൽ മാത്രമല്ല, ഒരു മ്യൂസിഷ്യൻ എന്ന ലെവലിലും നമ്മളെ ഒരുപാട് മാറ്റിയെടുക്കുന്നുണ്ട്, നമ്മുടെ ജ്ഞാനം ഒരുപാട് കൂട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് കിട്ടുന്ന എക്സ്പോഷറിലൂടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഒരു ലൈൻ അല്ല, നമുക്ക് മ്യൂസിക്കിന്റെ എല്ലാ വാതായനങ്ങളും തുറന്നു തരുന്ന ഒരു സ്റ്റേജ് ആണ് സ്റ്റാർ സിംഗർ സ്റ്റേജ് ആണ്. വെരി ട്രൂ. അപ്പോ ആദ്യമായിട്ട് ആ ഓഡിഷന് പോയത് ഓർമ്മയുണ്ടോ സ്റ്റാർ സിംഗറിന്റെ? അയ്യോ തീർച്ചയായിട്ടും, അതൊരു ഭയങ്കര സംഭവമായിരുന്നു. ഒന്ന് പറയൂ കേക്കട്ടെ. ബിക്കോസ് ഞാൻ അതിനു മുന്നേ രണ്ട് റിയാലിറ്റി ഷോയിൽ വിന്നർ ആയിരുന്നു. ഞാൻ ആകെ മൂന്ന് റിയാലിറ്റി ഷോയിൽ വന്നിട്ടുള്ളൂ, ദൈവം സഹിച്ച് മൂന്നിലും വിന്നർ ആണ്. അപ്പോ ഇത് രണ്ടെണ്ണം കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, എഞ്ചിനീയറിംഗ് കഴിയുന്ന സമയത്ത് എന്നെ കംപ്ലീറ്റ് ആയിട്ട് പാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ മുത്തച്ഛനാണ്. മുത്തച്ഛന്റെ പെട്ടെന്നുള്ളൊരു വിയോഗത്തില് ആ ഷോക്കിൽ ഞാൻ പാട്ട് അങ്ങ് നിർത്തി. പിന്നെ കംപ്ലീറ്റ് മ്യൂസിക് വിട്ടിട്ട് ഞാൻ ഈ സ്റ്റഡീസിലേക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ എം ടെക്കിന് സീറ്റ് അമൃതയിൽ സീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് സീറ്റ് കിട്ടി. ആ സമയം ആ ഒരു ടൈമിലാണ് സ്റ്റാർ സിംഗർ നടക്കുന്നത്. അപ്പം പെട്ടെന്ന് അച്ഛൻ എന്നെ തിരിച്ച് മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർ സിംഗറിൽ വിടുന്നത്. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എം ജി സാറാണ് മെയിൻ ജഡ്ജ്, 4-5 ജഡ്ജസ് ഉണ്ട്. അവർ ചോദിക്കുകയാണ് ഒരു പാട്ട് പാടുമെന്ന്. എനിക്കൊരു പാട്ടും അറിയില്ല, ഒരു സോങ് അറിയില്ല, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു. എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടില്ല, കാരണം ഞാൻ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടില്ല, എനിക്ക് പാട്ടും അറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പൊ എം ജി സാർ വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു. എം ജി സാർ ചോദിച്ചു, ഇതിന് മുന്നേ രണ്ട് റിയാലിറ്റി ഷോയിൽ ജയിച്ചിട്ടില്ലേ, അതിൽ ഫൈനൽസിൽ പാടിയ പാട്ട് പാടുവോ? എനിക്ക് ഓർമ്മയില്ല ഫൈനലിൽ എന്താ പാടിയത്, ഓർമ്മയില്ല. അവസാനം ഞാൻ പാടിയത് തായ യശോദയാണ്. തായ യശോദ പാടി ഒരു ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞപ്പം എം ജി സാർ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് ഫാസ്റ്റ് പോലും ചോദിച്ചില്ല. സാർ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഫാസ്റ്റ് പാടുന്നു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്റെ ഓഡിഷൻ. അത് ശരി. അപ്പോ ഇനി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ആ ഓഡിഷനിൽ പാടിയ പാട്ട് തന്നെ ഒന്ന് കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഇവിടെ കുറെ നല്ല കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജാനകി അല്ലേ നേരത്തെ പറഞ്ഞേ? അതെ അതെ, ജാനകി തന്നെയാണ് എന്ന് നമ്മൾ. അയ്യോ നമസ്കാരം മോളു, നമസ്കാരം. ജാനകി എന്റെ കൂടെ ഫൈനൽസ് വരെ ഉണ്ടായിരുന്നു. ജാനകി, ഓ വാവ്, ഹായ് ജാനകി. ദ ലേബൽ ദാറ്റ് വി ഗോട്ട് ഫ്രം സ്റ്റാർ സിംഗർ ആൻഡ് ഏഷ്യാനെറ്റ് വാസ് സോ ഹ്യൂജ് ആൻഡ് ഇസ് ഡെഫിനറ്റ്ലി അഡ്മയറിംഗ് ഫോർ ഓൾ സിംഗേഴ്സ്. പ്ലീസ് ഡോണ്ട് മിസ് സ്റ്റാർ സിംഗർ സീസൺ 8. വെരി ഗുഡ് ജാനകി, അബ്സല്യൂട്ട്ലി. ജാനകി, വേറെ എന്തെങ്കിലും ഓർമ്മകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യൂടെ. അയ്യോ അത് വേണോ? രസകരമായിട്ട് നമ്മള് മാളവിക ചിലപ്പോ സ്വയം തുറന്ന് പറയാത്ത എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പങ്കുവെച്ചോളൂ കേട്ടോ. രസമായിരിക്കും. വിൽസൺ ആന്റണി ഏറെ ലയമുള്ള സംഗീത ഭാവുകങ്ങൾ നേരുന്നു. രഞ്ജിത് കുമാർ മോഹൻദാസ്, ഹായ് മാളവിക. ലിൻഷ ശ്രീജിത്, ഇസബെൽ ഫ്രാൻസിസ്. ലിൻഷ സ്റ്റുഡന്റ് ആണ്. ആരാ? ഇസബെൽ ഫ്രാൻസിസ് എന്റെ സ്റ്റുഡന്റ് ആണ്. വെരി നൈസ്. ഹായ് ഇസബെൽ, നല്ല ടീച്ചർ ആണോ മാളവിക? സാധകമൊക്കെ ചെയ്തില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നാണോ? പിന്നെ ഒരു ഹിന്ദി സോങ് പാടുമോ? ലിൻഷ തീർച്ചയായിട്ടും പാടും. ഹലോ മാളവിക ചേച്ചി, ജിയ ഹിയർ ഫ്രം നിഷ ഹരികുമാർ. ജിയ എന്റെ സ്റ്റുഡന്റ് ആണ്. ശരി, കുറെ ഫാൻസ് ഇപ്പൊ വരുമല്ലോ, സ്റ്റുഡൻസ് തന്നെ ഉണ്ടാവും അല്ലേ? അയ്യോ ഞാനാണെങ്കിൽ ഇത്രയും ഷോർട്ടിലായിരുന്നു, ഞാൻ സ്റ്റുഡൻസിന് പറയാൻ പോലും പറ്റിയില്ല, കുഞ്ഞുള്ളത് കൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എല്ലാരും കേറിയത് എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ അനൂപിയം പറയുന്നു, മോൻ ഉണ്ടായതിന്റെ ചിലവ് കിട്ടിയില്ല. തീർച്ചയായിട്ടും നേരിട്ട് കാണുമ്പോ ചിലവ് തരുന്നതായിരിക്കും. ഓക്കെ, ജിബിൻ തോമസിന് ഒരു ഹായ് കൊടുക്കാമോ? ഹായ് മോൻ. ചെറിയംപുരം, നിഷ സുക്കൂർ, ഫിദ, റുഷാദ്. എക്സലന്റ് ടീച്ചർ ആണ് നിഷ ഹരികുമാർ പറയുന്നു. അയ്യോ താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ ആ ഒരു പാട്ടിലേക്ക്.
തായ യശോദ. ആക്ച്വലി അതൊരു ഭയങ്കര ഹെവി സോങ് ആണ്. എനിക്കിപ്പോ എന്റെ ത്രോട്ടിൽ അത് വരുമോ എന്നറിയില്ല. ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എനിക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്, ആ ത്രോട്ടിൽ ഒരു ഹെവിനെസ്. സാധാരണ മാളവിക സംസാരിക്കുന്നതിൽ നിന്നുള്ള വ്യത്യാസം. തീർച്ചയായിട്ടും അത് കുറച്ചുനാൾ അങ്ങനെ ആയിരിക്കും. തിരിച്ചു വരട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഇനി നോക്കാം സോങ്ങിലേക്ക്. സൂപ്പർ, താങ്ക് യു ചേട്ടാ. ആ ഒരു ഒരു ബേസ് അല്ലേ, അത്രയും സ്ട്രോങ് ആണ് ഇതിന്റെ. ചെറുപ്പം തൊട്ട് ഞാൻ കർണാടകയിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്റെ മുത്തശ്ശന്റെ ചേട്ടനാണ് മങ്ങാട് നടേശൻ. അപ്പോ നടേശൻ മുത്തശ്ശന്റെ ആ പാരമ്പര്യമാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് 3 വയസ്സ് തൊട്ട് ഞാൻ കർണാടക ട്രെയിൻഡ് ആയി തുടങ്ങി. എന്നെ നടേശൻ മുത്തശ്ശനും നടേശൻ മുത്തശ്ശന്റെ സ്റ്റുഡൻസും ആണ് പഠിപ്പിച്ചത്. ശ്രീജ ടീച്ചർ, പ്രത്യേകിച്ച് ശ്രീജ ടീച്ചർ, സുമ ടീച്ചർ, സജി ടീച്ചർ, ഇവരാണ് എന്നെ പഠിപ്പിച്ചതെല്ലാം. അപ്പം ആ ഒരു, ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ശിക്ഷണത്തിന്റെ ഗുണം എപ്പോഴും ഇപ്പൊ ഞാൻ പഠിപ്പിക്കുമ്പോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു, വളരെ വളരെ അച്ചടക്കമുള്ള ഒരു ഒരു പാട്ട് ഇതായിരുന്നോ, സ്റ്റുഡന്റ് ആയിരുന്നോ? പ്രാക്ടീസും അച്ചടക്കം പ്രതീക്ഷിക്കുന്ന ടീച്ചേഴ്സ് ആയിരുന്നു. ഒട്ടും അച്ചടക്കം ഇല്ലാത്തൊരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. പ്രത്യേകിച്ച് ചെറിയ 3 വയസ്സിലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കട്ടിലിൽ അടി കയറിയിരിക്കും, അല്ലെങ്കിൽ കാലെടുത്ത് കട്ടിലിന്റെ മുകളിൽ വെക്കും. അങ്ങനെ ഒരു എന്റെ മോളുടെ പ്രായമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. പക്ഷേ ടീച്ചേഴ്സിനെ ശരിക്കും ഞാൻ ഇപ്പോ നമിക്കുന്നു. കാരണം എന്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ക്ഷമാപൂർവ്വം അവര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നെ. ഇപ്പോ അത് കാരണം എന്റെ സ്റ്റുഡൻസ് എല്ലാരും പറയും ഞാൻ ഇന്നൊരു ചീത്ത പറഞ്ഞിട്ടില്ല. ബിക്കോസ് ഞാൻ എന്റെ ടീച്ചേഴ്സിനെ കണ്ടാണ് പഠിച്ചത്. അവരുടെ ക്ഷമയുടെ പകുതി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേരെ വേണേ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ടീച്ചറും സ്റ്റുഡൻസും പൊളിയാണ് എന്നാണ് അനു പറയുന്നത്. താങ്ക് യു. ലിജു രാമകൃഷ്ണന് ഒരു ഹായ് പറയാമോ, മീനാക്ഷിയുടെ അടുത്ത്? ഓ ഹായ് മീനാക്ഷി, ഹലോ. ഓക്കെ, ഇസബെൽ ഫ്രാൻസിസ്, ആശാ ഉണ്ണിത്താൻ, രമാ സുജിത്, ഇവരെല്ലാം, ആശാ ഉണ്ണിത്താൻ, രമാ സുജിത്, എല്ലാവരും എന്റെ സ്റ്റുഡൻസിന്റെ അമ്മമാരാണ്. ആ ശരി. സിന്ധു പി ബി, ഐ എം ഫ്രം കണിമംഗലം, ഹായ്. മേസൂൺ ജെയിംസ് കൊച്ചേരി പറയുന്നു, പാദരേണു തേടി നടന്നു പാടാമോ മാളു? ഓ, ഞാൻ അത് പാടിയിട്ടുണ്ട് സ്റ്റാർ സിംഗറിൽ. ആ പാട്ടിന്റെ കഥയൊന്നും പറയാമോ എന്തെങ്കിലും? ആക്ച്വലി ആ റൗണ്ട് വന്നപ്പോ ഞാൻ എടുത്ത് കൊടുത്ത പാട്ട് ആക്ച്വലി മറ്റൊരു സോങ് ആയിരുന്നു. എന്റെ ഓർമ്മയില് ശ്രീപദം വിടന്ന സരസീരുഹത്തിൽ. പക്ഷെ അത് അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു വർഷ എടുത്തു പോയി. പിന്നെ ഞാൻ ഇങ്ങനെ തപ്പി തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ സോങ് ആക്ച്വലി പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഞാൻ അത്ര കേട്ടിട്ടില്ല. പക്ഷെ കേട്ട് വന്നപ്പം എനിക്ക് കറക്റ്റ് ബേസ് വോയിസിൽ എനിക്ക് പറ്റിയ സോങ്, അങ്ങനെയാണ് ഞാനത് എടുത്തത്. എടുത്ത് വന്നപ്പം പക്ഷെ അത് ഇത്രയും ഹിറ്റ് ആകുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു.
ജഡ്ജസിന് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് അന്നത്തെ സ്റ്റീഫൻ ദേവസി ആയിരുന്നു അന്ന് സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്നത്. സ്റ്റീഫൻ ചേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് ഭയങ്കര സ്പെഷ്യൽ ആണ് ആ പാട്ട്. ആക്ച്വലി പാട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും എനിക്ക് ഇത്രയൊക്കെ മാർക്ക് കിട്ടിയോ അങ്ങനെ ഒരു ആയിരുന്നു. ഈ ആ പുരുഷന്മാരുടെ പാട്ടുകൾ, മെയിൽ വോയിസ് പാട്ടുകൾ എടുക്കുന്നതിന്റെ ഒരു അസുഖം ഉണ്ടല്ലേ? ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ നല്ല അസുഖം കേട്ടോ, മോശമായിട്ടല്ല പറഞ്ഞത്, അതിന് ഗംഭീരമാക്കാനും പറ്റും. അതാണ് താങ്ക് യു ചേട്ടാ. ബിക്കോസ് അരം ശ്രീപദം, പാദരേണു, ദേവസഭാതലം അല്ലേ, കനകസിംഹാസനം, അവസാനം ലാസ്റ്റിൽ പാടി അദൃസുധാവർ, എല്ലാം യശ്വാസ് സാറിന്റെ പാട്ടുകളാണ്. നവകാഭിഷേകം, ശരിയാണ്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ 3 വയസ്സോട് ഞാൻ കർണാട്ടിക്കിലാണ് ട്രെയിൻഡ് ആയിരിക്കുന്നത്. അപ്പൊ കർണാട്ടിക്കില് പ്രോപ്പർ അറിയാലോ, ഒരു സ്ത്രീകളുടെ വോയിസില് ഒരു ജി ഷാർപ്പ് അല്ലെങ്കിൽ ജി, ഇതിലാണ് ഞാൻ ട്രെയിൻഡ് ആയിരിക്കുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ഗന്ധർവ സംഗീതം ജൂനിയർ, അതിൽ വരുന്ന സമയത്ത് എനിക്ക് ആ ജി ഷാർപ്പ് അല്ലെങ്കിൽ മാക്സിമം ഒരു എ അതിന്റെ മുകളിലേക്ക് കിട്ടില്ല. അപ്പോ ഞാൻ ഫൈനൽസിൽ വരുമ്പോൾ 3 പെൺകുട്ടികളും മറ്റു ആൺകുട്ടികളുമാണ്. പെൺകുട്ടികളെ ഒരാളെ ജൂനിയർ ചിത്ര, ഒരാളെ ജൂനിയർ സുജാത എന്ന് വിളിക്കുമ്പം എന്നെ ജൂനിയർ എസ് പി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അതെ, ജൂനിയർ എസ് പി എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷവും ഞാൻ ഈവൻ അടുത്ത റിയാലിറ്റി ഷോയിൽ വരുമ്പോഴും മാക്സിമം ഒരു ബി അതിന്റെ മുകളിലേക്ക് എനിക്ക് കിട്ടില്ലായിരുന്നു. ഇപ്പോഴും എന്റെ വോയിസ് കുറച്ച് മിഡിൽ ഓക്ടേവ് വോയിസ് ആണ്, ഒത്തിരി ഹൈ സോങ്സ് എനിക്ക് ചേരില്ല, മിഡിൽ ഓക്ടേവ് ആണ്. അപ്പോ ഞാൻ എടുക്കുന്ന പാട്ട് മാത്രമല്ല, എനിക്ക് ബേസിൽ കർണാട്ടിക് ബേസ് വെച്ച് നോക്കുമ്പോൾ യശാ സാറിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ മെയിൽ സോങ്സിനാണ് എനിക്ക് കൂടുതൽ നീതി പുലർത്താൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നി. എന്നാൽ മറ്റു ടൈപ്പ് ഓഫ് പാട്ടുകളും പാടിയിട്ടുണ്ട്. എനിക്കെപ്പോഴും ഒരു വിഷമമായിരുന്നു ഈ മെയിൽ, ഈ ഒരു മിഡിൽ ഓക്ടേവ് വോയിസ് കൊണ്ട് എനിക്ക് എന്താണ് യൂസ് വരിക, അതുകൊണ്ട് എനിക്ക് എങ്ങനെ. പക്ഷെ പാപനാശത്തിലെ സോങ് വന്നപ്പോഴാണ് എനിക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയത്. അതൊരു ഹിറ്റ് ആയി അല്ലേ? അതെ അതെ, ഒരു മാസീവ് ഹിറ്റ് ആയിരുന്നു, വലിയ സന്തോഷം. യെസ്. അപ്പൊ ആ ഒരു പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ചും കൂടി കമന്റുകൾ. ടീച്ചറുടെ സ്റ്റുഡൻസ് എഫ് ബി ലൈവിൽ വന്നാൽ 100,000, 1,00,000 വ്യൂവേഴ്സ് ആണ്, ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു അനൂപിയ? അതെ, എനിക്കും ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. സ്റ്റുഡൻസ് എനിക്ക് അത്യാവശ്യം 10-40 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ കുറച്ച് പേര് ഇപ്പം ലൈവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് കൊച്ചു കുട്ടികളാണ്, പക്ഷെ അവര് 100% ഞാൻ പറയുന്നത് അവരുടെ എഫേർട്ടാണ്. അവര് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, ധാരാളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എന്റെ ഒരു സ്റ്റുഡന്റ് എനിക്കറിയാം 8 hours പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഒരു 6 months കൊണ്ട് തന്നെ ധാരാളം ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അല്ലാണ്ട് എന്റെ കഴിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ അവരെ ഒരു ഒരു വഴിക്ക് നയിക്കുന്നു അത്രേ ഉള്ളൂ. അല്ല, അത് ഒരു വലിയൊരു ക്വാളിറ്റിയാണ് മാളവിക, കാര്യം അടുത്ത ജനറേഷൻസിലേക്ക് ഈ ശാസ്ത്രീയ സംഗീതം ഇതേപടി പകർന്നു നൽകുക എന്ന് പറയുന്നത് അല്ലേ, അതൊരു അത് ഡൈല്യൂട്ടഡ് ആയി പോവാതെ, എസ്പെഷ്യലി ഇതുപോലെ ഒരു സംഗീത പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ യു ഹാവ് ടേക്കൻ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ടു ട്രാൻസ്ഫർ ഇറ്റ്. ദൈവം സഹായിച്ച് ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്, കുട്ടികൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷം അതില്. അപ്പോ അതിനിടയ്ക്ക് ഞാനൊരു ദ ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളെല്ലാം സ്റ്റാർ സിംഗിൾ, ഇപ്പം മാളവിക പറഞ്ഞല്ലോ എന്തുകൊണ്ട് ആ ഒരു ഇതുപോലെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്ന ഒരാളാണ് മാളവിക. അപ്പോ ഞാൻ ഇവിടെ കമന്റ് ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, മാളവികയുടെ എല്ലാ സ്റ്റുഡൻസും 11 and 20 years ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന എല്ലാ സ്റ്റുഡൻസും തീർച്ചയായിട്ടും ഓഡിഷനിൽ പങ്കെടുത്തിരിക്കണം. വേറെ എന്ത്, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട ആവശ്യമില്ല. കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ അതിൻ്റെ അകത്ത് ഞാൻ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, കുറച്ചും കൂടി നന്നായിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പൊ അതിലേക്ക് ഇനി മുമ്പ് പാട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് രാജീവ് വെള്ളിക്കൊത്ത് പറയുന്നു, ബഹ്റൈനിലെ ആന്തോളന വേദി ആരും ഇപ്പോഴും മറന്നിട്ടില്ല, മറക്കില്ല. അയ്യോ, താങ്ക് യു രാജീവ് ഏട്ടാ, അതൊരു ഭയങ്കര നല്ല സ്റ്റേജ് ആയിരുന്നു എനിക്ക്. അത് സെമി ക്ലാസിക്കൽ സോങ്സ് മാത്രം 1 hour കണ്ടിന്യൂസ്, ഞാൻ മാത്രം ലീഡ് സിംഗർ, പിന്നെ രാജീവ് ഏട്ടനും, പിന്നെ 1-2 സോങ്സ് പാടാൻ കുട്ടികളും, കണ്ടിന്യൂസ് സെമി ക്ലാസിക്കൽ. ഞാൻ വെച്ചാൽ എങ്ങനെ സക്സസ്ഫുൾ ആവുന്നു, പക്ഷെ ആൾക്കാർ ലാസ്റ്റ് വരെ ഇരുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ. അങ്ങനെ വേണം അല്ലേ, ഒരു ഫാസ്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ വളരെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഇതിൽ മാത്രം പോകുന്ന ഒരു ടെൻഡൻസിയിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ഓഡിയൻസിനെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. വെരി ഗുഡ്. ഹൃദയ ശശീന്ദ്രൻ വെണ്ണിലവ വെണ്ണിലവ പാടുമോ? ഓ, പിന്നെ തീർച്ചയായിട്ടും പാടാലോ. അലൈപ്പായതേ കണ്ണാ പാട്ട് പാടുമോ? പാടാലോ. ജഗദീഷ് കെ ജി, ഹായ് ജഗദീഷ്. ഹലോ, ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ചേച്ചി. താങ്ക് യു. അദ്രി സുധ ഇൻ ഫൈനൽ, അമൽ ഘോഷ് പറയുന്നു, കാൻ യു സിംഗ്? ചെറിയ സിമ്പിൾ സോങ്, സിമ്പിൾ സോങ്.
രശ്മി പ്രവീൺ, ഇത് അറിഞ്ഞില്ലല്ലോ, എന്താണ് അറിയാത്തത്? നമ്മൾ എന്തോ പറഞ്ഞപ്പോഴാണ് ടൈപ്പ് രശ്മി ചെയ്തത്. ചേച്ചി എന്റെ സ്റ്റുഡന്റിന്റെ അമ്മയാണ്, ദൃഷ്ടിയുടെ അമ്മയാണ്. ഞാൻ ഡെയിലി ഞങ്ങൾ കോൺടാക്ട്, ഞാൻ പറഞ്ഞില്ലേ 5 to 8 hours പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയുടെ അമ്മയാണ്. പക്ഷെ എനിക്ക് ഈ കുഞ്ഞടുത്തുള്ളതുകൊണ്ട് എനിക്ക് ആരും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. സോറി രശ്മി ചേച്ചി. എന്തായാലും എത്തി അവരെല്ലാരും. അതെ. പക്ഷെ മാളവിക പൊന്നോട് പോവാ എന്ന ചിത്രത്തിച്ച് പാടിയ പാട്ട് നല്ല ഭംഗിയായി പാടിയിരുന്നു. മേസൺ ജെയിംസ് കൊച്ചേരി, ഹരികുമാർ, അതൊക്കെ വാസുദേവൻ. ഓർമ്മയുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന് വലിയ സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. രശ്മി പ്രവീൺ പറയുന്നു, സാരമില്ല, സ്റ്റുഡൻസ് എല്ലാം സി ശ്രുതി തൊട്ട് മുകളിലോട്ടാണ്. അയ്യോ, അതൊരു ഭയങ്കര, പക്ഷെ അത് ഞാൻ എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും കുട്ടികളുടെ കംഫർട്ടബിൾ റേഞ്ച് എന്താണോ അതിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോ ഞാൻ കുറച്ച് ഫോൾസിൽ പാടിയാലും അവര് കംഫർട്ടബിൾ ആയിട്ട് പാടുന്നുണ്ട്. അപ്പൊ ശരി, ഇനി പാട്ടിലേക്ക് കടക്കാം. എനിക്ക് ഇതാ കുറെ നല്ല നല്ല ഡീറ്റെയിൽസ് ഒക്കെ വരുന്നുണ്ട്. രാജീവ് വെള്ളിക്കോട്ട് എനിക്കൊരു നല്ല ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന് അപ്പൊ ഞാൻ പാതിരേണു മാത്രമാണോ പാടേണ്ടത്? അപ്പൊ അതിനിടയിൽ വെണ്ണിലവേ എന്തോ പറഞ്ഞല്ലോ, അത് പാടണോ? ആ, അതും പാടണം. ഓക്കെ. ഉദയം ഉദയം വന്നു, ഉദയോ ഉദയ. അപ്പൊ ഉദയ ഉദയ ഏതെങ്കിലും ഒരു തമിഴ് പാട്ടായാലും മതി. ഇപ്പൊ വെണ്ണിലവേ അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, പാതിരേണു പാടാം, അത് കഴിഞ്ഞ് ചേട്ടൻ പറയുന്ന പാട്ടേടും അത് പാടാം. ശരി ശരി. അപ്പൊ അതിനിടയിലേക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, വെണ്ണിലവേ വേണോ ഉദയ ഉദയ വേണോ. ഓക്കെ, പാതിരേണു ഞാൻ ഓർമ്മയുള്ള പോലെ പാടാം. പതരേണു തേടിയണഞ്ഞു ദേവ, പതരേണു തേടിയണഞ്ഞു മുരളി വിലോല ദയാലോ, മുരളി വിലോല ദയാലോ നിന്റെ പതരേണു തേടിയണഞ്ഞു ദേവ, പതരേണു തേടിയണഞ്ഞു. ഷേപ്പ് ഓഫ് യു വരെ വന്നിട്ടുണ്ട് ഇവിടെ റിക്വസ്റ്റ് ആയിട്ട്. നസീർ ചോദിക്കുന്നുണ്ട്, മാളവികയെ കണ്ടിട്ട് കുറെ ആയല്ലോ, ആളാകെ മാറിപ്പോയിട്ടോ. എന്നെ അത് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ ശേഷം ഞാൻ വളരെ മെലിഞ്ഞു, ഒരുപാട് മെലിഞ്ഞു, നീളമുള്ള മുടിയായിരുന്നു, അതൊക്കെ വെട്ടി. അതിനുശേഷം ഡെലിവറി കഴിഞ്ഞപ്പോ എഗെയിൻ തടിച്ചു. അതിനുശേഷം എഗെയിൻ ഞാനൊരു 35 kilo കുറച്ചു. ഇപ്പൊ ഞാൻ എഗെയിൻ തടിച്ചിരിക്കുകയാണ്, ഇനി എഗെയിൻ കുറയ്ക്കണം. അപ്പൊ എന്നെ ആരും കണ്ടാ തിരിച്ചറിയില്ല. ഓക്കെ, അപ്പം എന്നാ പിന്നെ നമുക്ക് ചാരു കേശിയിലേക്ക് കടന്നാലോ. ചാരുകേശി, ഓക്കെ. അപ്പൊ ഉദയ ഉദയ അല്ലേ ചാരുകേശി? അത് ഭയങ്കര ഒരു നല്ല കോമ്പോസിഷൻ ആണ് ചാരുകേശിയില്. അതില് ചില സംഗതികൾ കേൾക്കുമ്പോൾ എനിക്ക് ചാരു കുന്തളമായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാനത് സ്റ്റേജിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അസാധ്യ കോമ്പോസിഷൻ ആണ് അത്. നോക്കാം. ഉദയ ഉദയ. ശരി. ഉദയ ഉദയ
ഡെലിവറി കഴിഞ്ഞിട്ട് 10 ദിവസമേ ആയുള്ളൂ. ഒന്ന് തൊഴുതോട്ടെ. അയ്യോ താങ്ക് യു ചേച്ചി. ഹരികുമാർ വാസുദേവൻ, മനസ്സിൽ ഉണരൂ ഉഷസന്ധ്യ പാടുമോ? മൈസൂൺ ജെയിംസ് കൊച്ചേരി, ലോക സമാധാനത്തിന് വേണ്ടി പാടി ഹിറ്റാക്കിയ പാട്ട് പാടുമോ? പാടാലോ. അഭേദ്, അഭേദ് മേഘനാഥൻ, ദേവസഭാതലം ലൈവ് ഇൻ ദ കോമ്പറ്റീഷൻ, വി കാനോട്ട് ഫോർഗെറ്റ്. അയ്യോ താങ്ക് യു സോ മച്ച്. താങ്ക് യു. പിന്നെ യാ, അപ്പൊ എല്ലാം ഗംഭീരം. ഇനി പറയൂ, വളരെ വളരെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള, ഇപ്പം നേരത്തെ ജാനകി പറഞ്ഞ പോലെ ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിലേക്ക് ഓടുന്ന റിഹേഴ്സൽ സെഷനുകളൊക്കെ ഓർമ്മയുണ്ട്? അതായിരുന്നു എന്റെ ബെസ്റ്റ്, നമ്മുടെ ബെസ്റ്റ് ഡേയ്സ്. ഒരു രക്ഷയില്ല, നമുക്ക് രാവും പകലും അറിയാത്തൊരു സമയമാണ് കേട്ടോ റിഹേഴ്സൽ സെഷൻ. എന്നുവെച്ചാ ഒന്ന്, നമ്മള് ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ബോണ്ട് ചെയ്യുന്ന ഒരു സമയമാണ് റിഹേഴ്സൽ. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സൈഡില് റിഹേഴ്സൽ വിത്ത് ഓർക്കസ്ട്ര, മറ്റേ സൈഡില് കോമഡി സ്റ്റാർസിന്റെ കൂടെയുള്ള റിഹേഴ്സൽ, ഒരു സൈഡില് ഡാൻസേഴ്സിന്റെ കൂടെയുള്ള റിഹേഴ്സൽ, അതിന്റെ ഇടയിൽ നമ്മൾ എവിടെയെങ്കിലും മാറി നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നു, അതിന്റെ ഇടയിൽ രണ്ട് ഗ്രൂമേഴ്സ് ഉണ്ടാവും, ഏതെങ്കിലും സ്റ്റൈലിലായിരിക്കും ഇങ്ങനെ ഓടി നടന്നാണ്. പിന്നെ അതിനിടയിൽ രാത്രി വേറൊരു സ്ഥലത്തല്ലേ, തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുകയാണ്, ഹോട്ടലിൽ പോകണം, ഭക്ഷണം അതിനിടയിൽ കഴിക്കണം. ഓ, ഒരു ഭയങ്കര രസം. ലൈഫിൽ ഏറ്റവും നല്ല മൊമെന്റ്സ് ആയിരുന്നു സ്റ്റാർ സിംഗർ. ആ ഒരു എനിക്കൊക്കെ റൗണ്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഭയങ്കര ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പേടിയുണ്ടായിരുന്ന ടൈപ്പാണോ അതോ വളരെ ചിൽ ആളാണോ? എനിക്കത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, സ്റ്റേജിൽ കയറുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടാവും, പരിപാടി നന്നാക്കണം. പക്ഷെ സ്റ്റേജിൽ കയറിയാൽ എനിക്ക് 1% പോലും ടെൻഷൻ വന്നിട്ട് വരാറില്ല. ബിക്കോസ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും കേറി ഇനിയിപ്പോ പാടിയല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. അതെ, നനഞ്ഞു പോയി. ഓക്കെ, വെരി ഗുഡ്. ശരത് ചന്ദ്രൻ, അപ്പൊ കമന്റ്സിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വീഴ്ചയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിനിടയിൽ. ഓ മൈ ഗോഡ്, അതൊരു വലിയ കഥയാണ് ആക്ച്വലി. ഞാൻ ചുരുക്കി പറയാനോ, ബിക്കോസ് അത് ഞാൻ ആക്ച്വലി സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ അത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു സിമ്പത്തി എനിക്ക് ഫൈനൽസിന് വേണ്ട എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറയാഞ്ഞത്. ആക്ച്വലി ഞാന് ഫൈനൽസ് എത്തുന്നതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ ഈ പാതരേണു സോങ്, അതാണ് പാതരേണു സോങ് താഴെ പ്ലേ ചെയ്യുന്ന കേട്ടിട്ട്, എന്റെ പാട്ട് ലൈവ് ഏഷ്യാനെറ്റിൽ വരുന്ന കേട്ടിട്ട് ഞാൻ മൂളുന്ന വരുന്ന സമയത്ത് ഞാൻ ഒന്ന് വഴുക്കി വീണു. വഴുക്കി വീണപ്പോ ഒന്നും മനസ്സിലായില്ല. പിന്നെ നോക്കിയപ്പം ഈ മെറ്റലിന്റെ ഒരു പീസ്, ഈ നമ്മുടെ ഈ ഡോറിന്റെ സൈഡിലുള്ളത്, അതെന്റെ തലയ്ക്കകത്ത് കേറിപ്പോയി. അപ്പോ അപ്പൊ തന്നെ കൊണ്ടുപോയിട്ട് അവിടെ മെറ്റൽ സ്റ്റേപ്പിൾസ് ഇട്ടു. സ്റ്റേപ്പിൾസ് ഇട്ട് അവര്, അപ്പൊ എനിക്ക് നീളമുള്ള മുടിയാം, അതൊക്കെ ഷേവ് ചെയ്ത് സ്റ്റേപ്പിൾ ഒക്കെ ഇട്ടിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് വാ തുറക്കാൻ പറ്റുന്നില്ല, സ്റ്റേപ്പിൾ ഇട്ടിരിക്കല്ലേ, വാ തുറക്കുന്നില്ല. ഒരു ദിവസം ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ആലോചിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യും, ഫൈനൽസ് ആണ്, വാ തുറക്കാൻ പറ്റുന്നില്ല. മെഡലി ഉണ്ടാക്കണം, ഫൈനൽസിന്റെ ഫസ്റ്റ് റൗണ്ട് മെഡലിയാണ്. ഞാൻ തലേനെയൊക്കെ വെച്ച് ചരിഞ്ഞു കിടന്നിട്ടാണ് മെഡലി ഉണ്ടാക്കുന്നത്, ഒരു ഓർമ്മയില്ല, ഭയങ്കര പെയിൻ. അതിന് വെച്ചിട്ട് ഞാൻ മെഡലി ഉണ്ടാക്കി. അവസാനം പ്രോഗ്രാമിന് ഒരു 4-5 ദിവസം മുന്നെയാണ് എനിക്ക് വോയിസ് തിരിച്ചു വരുന്നത്. ഞാൻ പാടി തുടങ്ങിയിട്ട് എന്റെ കഷ്ടകാലം അവിടെ അവസാനിച്ചില്ല എന്നുള്ളതാണ്. ഞാൻ ഏഷ്യാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് റിഹേഴ്സലിൽ സെക്കൻഡ് ഡേ, അതായത് പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഫൈനൽസ് ആണ് ആ അവസ്ഥ. 2 ദിവസം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്, എന്റെ റിഹേഴ്സൽ ഫസ്റ്റ് സെഷൻ റിഹേഴ്സൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഒരു മുള്ളു കൊണ്ടു. അപ്പൊ ഞാൻ ചെറിയൊരു മുള്ളല്ലേ, മീൻ അവിടെ നമ്മുടെ സ്റ്റാർ സിംഗർ സ്റ്റുഡിയോയില് സ്ഥിരം മീനു ആണല്ലോ ഉച്ചക്ക് ഫിഷ്. അവ ശ്രദ്ധിച്ചില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് അവസ്ഥ, പറ്റുന്നില്ല. അപ്പൊ സ്റ്റാർ സിംഗറിന്റെ തന്നെ വണ്ടിയിൽ എന്നെ കൊണ്ടുപോയി, അവിടുത്തെ ഒരു ENT സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പം ഒരു മുള്ളു വി ആയിട്ട് മടങ്ങി രണ്ട് സൈഡിലും തറച്ചു നിൽക്കുകയാണ്. എൻഡോസ്കോപ്പി ചെയ്യാതെ വേറെ ഒരു ഓപ്ഷനും ഇല്ല, നല്ല ഭംഗിയായിട്ട് എൻഡോസ്കോപ്പി ചെയ്യാതെ ഒരു നിവൃത്തിയില്ല. ഞാൻ ചോദിച്ചു എൻഡോസ്കോപ്പി ചെയ്ത് എന്റെ ഇതിൽ ടയർ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പാടും? ഒരു വേറെ ഒരു ചോയ്സും ഇല്ല എന്ന് പറഞ്ഞിട്ട് ടയർ ചെയ്തത് എടുത്തു. പിന്നെ ഞാൻ നെക്സ്റ്റ് 2 ഡേയ്സ് വായിന്ന് പോകുന്ന മുഴുവൻ ബ്ലഡാണ്. എനിക്കിത് എങ്ങനെ സ്റ്റേജിൽ പാടും, കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ബട്ട് സ്റ്റിൽ
സ്റ്റേജിൽ കയറി ഈ അദൃശ്യതാവരയുടെ ഇടയില് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന ഒരു ആക്ച്വലി വായിൽ ഇതുപോലെ ബ്ലഡ് വന്ന് ഞാൻ വിഴുങ്ങിയിട്ട് പാടുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ബട്ട് സ്റ്റിൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റി എന്നുള്ളതും ഫസ്റ്റ് ആ മെഡലി കഴിഞ്ഞപ്പോ ശങ്കർ മഹാദേവൻ സാർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു എന്നുള്ളതും എന്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. യെസ്, ഗംഭീരം. അയ്യോ, അത് നിങ്ങൾ അറിഞ്ഞിരുന്നു ആരെങ്കിലും ഇത്രയും വലിയൊരു ന്യൂസ്? അയ്യോ, ഹെവി ഹെവി. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ആർക്കും സംഭവിച്ചു കാണുന്ന ഒരു ഫൈനൽ സ്റ്റേജിൽ ഈ ഒരു അവസ്ഥ. നമ്മൾ ഒരുപാട് പരീക്ഷിച്ച് 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 കിട്ടുന്ന ഒരു വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വിജയമാണ്. അപ്പൊ യൂട്യൂബിൽ നമ്മള് കുറച്ച് പേര് ഒന്ന് ഹായ് പറയണം. കുറെ പേര് മെസ്സേജ് അയക്കുന്നു. സിംപ്ലി ക്ലെവർ, നസ്രീന പൊക്കാട്ട്, ഫതീസ് ഫുഡി വേൾഡ്, അനു അച്ചുവിന് നല്ലൊരു ഹായ് കൊടുത്തു. അനു അച്ചു ഒരു 100 ഹായ് അയച്ചിട്ടുണ്ട്. ഹലോ, ഹായ് അനു, ഹായ്. പാർവതി കൃഷ്ണ, നൈം ബംഗ, സൂരജസ്, രാജേഷ് കുമാർ. സൂരജസ് ചോദിക്കുന്നു, ഒരു ശ്രേയ ഘോഷാൽ സോങ് പാടുമോ പ്ലീസ്? ഓ, പാടാലോ. അപ്പൊ ഇപ്പൊ കൊറേ റിക്വസ്റ്റുകളായല്ലേ. എന്റെ ഓർമ്മയിൽ ഇപ്പൊ ചേട്ടൻ ചേട്ടൻ പറഞ്ഞതിന് മനസ്സിനുണരവ് പറഞ്ഞു, ശ്രേയ ഘോഷാൽ സോങ് പറഞ്ഞു, പിന്നെ എന്തോ പറഞ്ഞാ മറന്നുപോയി. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഈ സോങ് ആക്ച്വലി ഞാനിപ്പം അഗ്നി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിന് പാടുന്നുണ്ട്, സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ. അതില് ഇടം കിട്ടാൻ തന്നെ ഒരു വലിയൊരു ഒരു ഒരു പാട്ടുകാരി ആവണം, എന്നാലേ അതിൽ ഇടം കിട്ടുള്ളൂ. വലിയ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് സൂര്യ ഫെസ്റ്റിവലില് പാടുക എന്നുള്ളത്. ആ ഒരു ഡ്രീം എനിക്ക് ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു എന്നല്ല, ബാലഭാസ്കർ വയലിൻ വായിച്ചു വരുന്ന സമയം തൊട്ട് ഞാനും തീരെ കുഞ്ഞ് അന്ന് തൊട്ടുള്ള ഡ്രീമായിരുന്നു. അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി ദൈവത്തിനോട്. അപ്പം പാട്ടിൽ ഈ പാട്ടിൽ അതിന്റെ നാലുപേരി പാടാം. പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ, ഒരു പാടി പാടും മീണം കേട്ടതില്ലേ, പനിനീർ പൂക്കൾ ചൂടി രാവുറങ്ങില്ലേ, എന്നെഞ്ചിലൂറും ഈ പാട്ടിൽ ഇനിയും നീ ഉണരില്ലേ. അപ്പോ ഇനിയിപ്പോ ഒരു ഒരു ആരാണ് എനിക്ക് എന്തോ ഒരു സംഭവം ഇട്ട് തന്നില്ല, രാജീവ്. യെസ്, രാജീവ് ഇട്ടുന്നു. ബഹ്റൈൻ വിമാനത്താവളത്തിൽ 12 കുടുങ്ങിയത് ആ ദിവസത്തെ പറ്റിയെന്ന് ചോദിച്ചു. ജീവിതത്തിൽ ഏറ്റവും ഭയങ്കര ഒരു സംഭവമായിരുന്നു അത്. അത് ശരി. അത് ഞാൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു സമയം. ആക്ച്വലി ആദ്യത്തെ എന്റെ ബഹ്റൈനിലെ ഫസ്റ്റ് ഷോ ആണത്. അപ്പം ഇതുവരെ പോയിട്ടില്ല, അവിടുത്തെ സംഘാടകരെ ഒന്നും പരിചയമില്ല. അപ്പോ അവിടെ ചെന്ന് ഇറങ്ങുന്നതിന് കുറച്ച് മുന്നേ എനിക്ക് ഒരു നോട്ടീസ് കിട്ടി, ചിലപ്പോ ഒരു പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാൻ അവിടെ ചെന്ന് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ ഇമിഗ്രേഷന്റെ അവിടെ നിൽക്കുമ്പോൾ അവരെന്നെ പിടിച്ചു. പിടിച്ച് സ്വർണ്ണമാണോന്ന്, സ്വർണ്ണമായിരുന്നെങ്കിൽ എന്തിനും എളുപ്പമുണ്ടായിരുന്നു. ഞാനൊരു പാട്ടുകാരിയാണെന്ന് പറഞ്ഞു പോയി, അതായിരുന്നു വലിയ പ്രശ്നം. പാട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ അവര് ഒരു 2 മുന്നേ റൂള് മാറ്റി, പാട്ടുകാർക്ക് വിസിറ്റിംഗ് വിസയില് കയറാൻ പറ്റില്ല, അവർക്ക് ആർട്ടിസ്റ്റ് വിസ വേണം. ഇതറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ. അപ്പോഴേക്കും ലാൻഡ് ചെയ്തു, ഇവരെന്റെ വിസിറ്റിംഗ് വിസ പിടിച്ചു, നേരെ കൊണ്ടുപോയി ഒരു റൂമിനകത്ത് അടച്ചിട്ടു, ജയിലിലിട്ടു. ജയിലിലിട്ടു ജയിലെന്ന് പറഞ്ഞാൽ മതിയല്ലോ, റൂം എന്നൊക്കെ ഞാൻ പറഞ്ഞു, അതിന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെ അതെ, ജയിലെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, പേടിപ്പിക്കണ്ട വെച്ച് പറഞ്ഞാ. എന്നെ കൊണ്ടുപോയി ജയിലിലിട്ടു. ഞാനാകെ ദൈവമേ, അതിനകത്തൊരു ടോയ്ലറ്റ് ഫെസിലിറ്റിയോ ഒന്നുമില്ല, ഭക്ഷണമില്ല. അവിടെ ഞാനും എനിക്ക് തോന്നുന്നു ഒരു മംഗോളിയൻ ലേഡിയും ഉണ്ട്, ഇവര് പറയുന്ന എനിക്കും മനസ്സിലാവുന്നില്ല. എന്റെ ഫോണിനാണെങ്കിൽ ഇന്റർനാഷണൽ റോമിംഗ് ഞാൻ എടുക്കാൻ കഷ്ടകാലത്തിനും മറന്നുപോയി, വീട്ടിൽ അറിയിക്കാനും പറ്റുന്നില്ല. ഈ രാജീവേട്ടൻ അവിടെ അകത്തുനിന്ന് ഒരു ചെറിയ ഫോൺ എന്നെ തന്നു, അപ്പൊ അവർക്ക് എന്നെ വിളിക്കാം. ഞാൻ അത് അവനകത്താണ് ഭയങ്കര AC, ഞാൻ ഇരുന്ന് ഷിവറിയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയണ്ട, തിരിച്ചു പോണോ, ഒന്നും ഒന്നും അറിയാത്തൊരു അവസ്ഥ. 12 ഞാൻ അതിനകത്തിരുന്നു, വിളിച്ചു
പോയ ജീവിതം മുഴുവൻ ഒരു ഫ്ലാഷ് ബാക്ക് ആയി വന്നു അല്ലേ, എന്തൊക്കെ ചെയ്യായിരുന്നു ജീവിതം കൊണ്ട്. ആകെ ടെൻഷനായിട്ട് അപ്പൊ ഹസ്ബൻഡിന്റെ നമ്പർ അവർ കൊടുത്തു. ഹസ്ബൻഡ് വിളിച്ചു, കണ്ണം വിളിച്ചിട്ട് ഇങ്ങനെ എന്തായി ഇപ്പൊ, ഞാൻ എനിക്ക് ഒന്നും അറിയില്ല, എങ്ങനെ വെളിയിൽ കടക്കണം എന്നറിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷെ 12 hours ശേഷം എന്നെ തിരിച്ച് അയക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ദൈവം സഹിച്ച് ലാസ്റ്റ് മിനിറ്റ് രാജീവേട്ടൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് എന്നെ പുറത്തിറക്കി. അതോടുകൂടെ ഒരു ജയിൽ എക്സ്പീരിയൻസും കിട്ടി. ജയിലിലും കിടന്നിട്ടുണ്ട് കുറെ പേര് ഇങ്ങനെ ഞെട്ടിയൊക്കെ ഇരിക്കുന്നു ഈ കഥ കേട്ടിട്ട്. ഹരികുമാർ വാസുദേവന്റെ വായൊക്കെ ഇങ്ങനെ തുറന്ന്. സോ RMS ചോദിക്കുന്നു, ഡു യു ഹാവ് എനി അതർ ഫ്യൂച്ചർ ഡ്രീംസ്? വളരെ ഹെവി ക്വസ്റ്റ്യൻ ആണല്ലോ. തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ, കാരണം എനിക്ക് സ്റ്റാർ സിംഗർ വരുമ്പോ തന്നെ എന്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. സ്റ്റാർ സിംഗർ ജയിച്ചിട്ട് എന്റെ നെക്സ്റ്റ് ഡേ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടത് എനിക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങണം, അത് ഏഷ്യാനെറ്റ് തന്നെ. എന്നിട്ട് അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോ എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. ആദ്യം രണ്ട് കുട്ടികൾ വെച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്, കാരണം ഞാനൊരു ബിസിനസ് മൈൻഡ് തുടങ്ങിയതല്ല, ഇപ്പോഴും അല്ല. അതുകൊണ്ട് തന്നെ ആഡ് കൊടുക്കാനോ കുട്ടികളെ ക്യാൻവാസ് ചെയ്യാനോ ഒന്നും നമ്മൾ നോക്കുന്നില്ല. എന്റെ സ്റ്റുഡൻസ് പാടിക്കേട്ട് അത് കേട്ടിട്ട് മറ്റ് പാരന്റ്സ് ഇങ്ങോട്ട് വന്നിട്ടാണ് എനിക്ക് ഇത്രയും സ്റ്റുഡൻസ് കിട്ടിയത്. അപ്പൊ അതിലെനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. എന്റെ ഫ്യൂച്ചറിലുള്ള ഏറ്റവും വലിയ ഡ്രീമും ഇതിനെ വിപുലീകരിക്കുക എന്നുള്ളതാണ്. കാരണം സ്കൂള് പോലെ തുടങ്ങണം എന്ന് എന്റെ ഹസ്ബൻഡ് ഒരുപാട് തവണ പറഞ്ഞു. പുള്ളി കാരണം IIMB പാസ് ഔട്ടാണ്, അപ്പൊ ഒരുപാട് തവണ പറഞ്ഞു. പക്ഷെ സ്കൂള് പോലെ തുറന്നാൽ ഞാൻ ആലോചിച്ചു മറ്റ് ആളുകളെ അപ്പോയിന്റ് ചെയ്ത് അത് സ്റ്റുഡൻസിനെ ഏൽപ്പിച്ച് അതാണ് ആ രീതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചത് എന്തോ അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റേജ് മാത്രമാണിത്. അപ്പൊ അതുകൊണ്ട് സ്കൂളായിട്ട് ഞാൻ തുടങ്ങില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന അതേ കാര്യം തന്നെ കുറച്ചും കൂടെ വിപുലീകരിച്ച് മേ ബി ഒരു മ്യൂസിക് തെറാപ്പിയിലേക്ക് പോകാൻ പറ്റുമെങ്കിൽ, ഓൺലൈനായിട്ട് എനിക്ക് പോകാൻ പറ്റുമെങ്കിൽ അതിലേക്ക് പോകണമെന്ന് എനിക്കുണ്ട് ഇൻ ഫ്യൂച്ചർ. അതുപോലെ ഈ സ്റ്റുഡൻസ് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കും ഈ മെത്തേഡിൽ പറഞ്ഞു കൊടുക്കണമെന്നും അങ്ങനെ നിൽക്കണമെന്നും. ഞാൻ മെയിൻലി ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ മറ്റ് ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ പലവിടെയും പോകുമ്പോൾ കർണാട്ടിക് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ടീച്ചർ സരിഗമ പാടും, കുട്ടികളത് ഏറ്റുപാടും, അടുത്ത ടീച്ചർ ഒരു വരിശ പാടും, കുട്ടികൾ ഏറ്റുപാടും. ഞാൻ ഈ പലരോടും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സരിഗമ പതിനിശ പാടുന്നതിൽ നീ മാത്രം പാടാൻ അറിയോ, ഓർ മാ മാത്രം പാടാൻ അവർക്ക് അറിയില്ല. അവർക്ക് സാ സ്റ്റാർട്ട് ചെയ്താൽ സാ വരെ പാടാൻ അല്ലാണ്ട് നൊട്ടേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. ആണ് മാത്രല്ല, ഒരു സോങ് അപ്പൊ അവർ പാടുന്നു, ആ സോങ്ങിന്റെ നൊട്ടേഷൻ ചോദിച്ചാൽ അവർക്ക് അറിയില്ല. അത് മെക്കാനിക്കൽ ആയിട്ട് പാടി പോകുന്നതിന് അപ്പുറത്ത് അവർക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുത്താണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതാണ് എന്റെ മെത്തേഡ്. അത് പലതും സംഗതികള് കട്ട് ഷോർട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസ് ആക്കി പഠിപ്പിക്കാറുണ്ട്. ചിലർക്ക് 50% സ്പീഡിൽ കുറച്ച് പഠിപ്പിക്കാറുണ്ട്, ചിലർക്ക് അങ്ങനെ. ഓരോ കുട്ടികൾക്കും എന്റെ മെത്തേഡ് ഡിഫറെന്റ് ആണ്. അത് ഇപ്പൊ ഉള്ള സ്റ്റുഡൻസ് പറയട്ടെ, അങ്ങനെ പറഞ്ഞാൽ നമുക്കത് അങ്ങനെ ചെയ്യാം. ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാളുവിന് ഒരു ഡിവൈൻ മെത്തേഡ് ഉണ്ട് എന്നാണ് രശ്മി പറയുന്നത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. സോ അപ്പോ ദാ സിന്ധു ബിബി ചോദിക്കുന്നത്, എങ്ങനെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം? ഇപ്പൊ ഇനി ഒരുപാട് പേര് വരും. അതെ, എനിക്ക് നേരിട്ട് മെയിൽ അയച്ചാൽ മതി, വേറെ ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്താൽ മതി, ഫേസ്ബുക്കിൽ എന്റെ മെയിൽ ഐഡി കിട്ടും, എനിക്ക് ഡയറക്റ്റ് മെയിൽ ചെയ്താൽ മതി, എങ്ങനെയാണെങ്കിലും മതി. ഇമെയിൽ ഐഡി എന്താണ് മാളുവിന്റെ? മാളവിക അനിൽകുമാർ 92@gmail.com. അതെ, ഞാൻ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാളവിക അനിൽകുമാർ 92@gmail.com. നിങ്ങൾ കമന്റ് ബോക്സിൽ നോക്കിയാൽ മതി, ഇന്ന് തന്നെ ഒരു മെയിൽ അയക്കും. നമുക്ക് ആ മാളവിക മെത്തേഡിൽ തന്നെ പഠിച്ചു തുടങ്ങാം അല്ലേ? ബിഗിനേഴ്സിലെ തുടങ്ങില്ലേ? ഓ തീർച്ചയായിട്ടും, ഏത് ലെവലിലാണെങ്കിലും ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കേ ശരി, ഇനി ആ ഇതൊന്ന് രണ്ടുപേരി പാടാമോ? എന്തിനാണ് സൂര്യൻ, എനിക്കും മാളവികയുടെ കൂടെ ഒരു പാട്ട് പാടണമെന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേട്ടൻ അതിന്റെ മെയിൽ വേർഷൻ പാടും, അപ്പൊ രസമായിരിക്കുമല്ലോ. ആ ചരണം തൊട്ട് ഓക്കെ. എന്റെ ക്ലാസ്സിനും അതാണ് പ്രശ്നം, എല്ലാം ഓക്കെയാണ്, പക്ഷെ താളം അടിക്കുമ്പോ ഞാൻ പറയും ഞാൻ ഇവിടെ താളം അടിക്കുമ്പോ അവിടെ താളം അടിക്കാൻ പറ്റില്ല, അവിടെ അടിക്കുമ്പോ ഇവിടെ അടിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പാടാം. എന്തിനാണോ
വന്നു പോകും നേരം കുഞ്ഞു സൂര്യകാന്തി കണ്ണു ചിമ്മി നിന്നു എന്തിനാണു പൊന്തിടുന്നു തിര തീരം കാണേ എന്തിനാണു വണ്ടു കണ്ടു വിറയാകെ പൂക്കൾ പറയൂ മനമേ ചൊരിയൂ മധുരം പ്രിയതേ എന്റെ ഹൃദയ താളം മുറുകിയോ എന്തേ കണ്ണിലിളനീർ തുള്ളിയോ മധുരമീയനുരാഗം മതിവരാ മധുപാനം ആരോ വീണ്ടും തേടുമ്പോളിൻ്റെ ഹൃദയ താളം മുറുകിയോ എൻ്റെ കണ്ണിലിളമീൻ തുള്ളിയോ. സൂപ്പർ ചേട്ടാ, സൂപ്പർ. താങ്ക് യു, അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നതിന്. ഒരു സ്റ്റാർ സിംഗർ വിജയിയുമായിട്ട് എനിക്ക് ഒരു ഡ്യുവറ്റ് പാടാൻ പറ്റി. അയ്യോ ചേട്ടാ, ഞാൻ ആക്ച്വലി വിവേകുമായിട്ട് പാടിയിട്ടുണ്ട്. നമ്മള് ഒരുമിച്ച് US ലേക്ക് പോയപ്പോ പാടിയിട്ടുണ്ട്. അത് ശരി. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്വാർത്ഥ മോഹം കൂടി ഉണ്ടായിരുന്നു, അതിൽ അവസാനത്തെ ആ സംഗതിയും കൂടി ഒന്ന് കേൾക്കണം. മാളവിക, ശരിയായോ അത്? എനിക്ക് സൂപ്പർ. ഓക്കെ, അപ്പോ ഇനിതാ വീണ്ടും പാട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോ എത്ര മണിക്ക് പോണം? 10 മണിക്ക് പോയാ പോരെ? എപ്പോ വേണമെങ്കിലും, നോ പ്രോബ്ലം. എന്റെ കുഞ്ഞ് എപ്പടി വേണ്ടിന്നോ അപ്പൊ നിർത്താം. ആ, അപ്പൊ അതൊരു ഇതാണല്ലേ. ഇപ്പൊ ഒരു അമ്മയായി രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോ പാടാണ്. ഒരു കുഞ്ഞിനെ തന്നെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്റെ അടുത്ത് പറയാറ് നിങ്ങൾക്കറിയില്ല, ഫീഡിങ് ടൈമിൽ തന്നെ അല്ല ഒരുപാട് നേരം ഫീഡ് ചെയ്യേണ്ടി വരും ഈ ഒരു പീരീഡിൽ. അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെയാണ് പാട്ട് ഇപ്പൊ ഈ ഒരു ടൈമിൽ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടി വരും അല്ലേ? നമ്മള് ശരിക്കും പറയുകയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലും നമുക്ക് പാടാൻ പറ്റും. എനിക്കത് ഈ ഡെലിവറിയോടുകൂടെ മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞപോലെ 1.5 മാസം ഞാൻ കംപ്ലീറ്റ്ലി ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു എനിക്ക്. പക്ഷേ അപ്പൊ ഞാൻ ഈ 40 സ്റ്റുഡൻസിനോടും ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല, സോറി, നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന്. ഞാൻ വിചാരിച്ചു പലരും പോകുന്നു, എല്ലാവരും ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നു കാണുന്നതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അതിന് ചില കുട്ടികൾ ഇപ്പൊ ഈ പറഞ്ഞവരെ ലൈവ് പറഞ്ഞല്ലോ, ലൈവിൽ പോകുന്നവർക്ക് ഒരുപാട് സംശയങ്ങളും ഒക്കെ വന്നു. അപ്പൊ എനിക്ക് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൊരു ഐഡിയ ഇല്ലാതെ ഞാൻ വിചാരിച്ചു വരുന്നത് വരട്ടെ വെച്ച് ഞാൻ കിടന്നാണ് ക്ലാസ് എടുത്തത്. എനിക്ക് ഇടതുഭാഗം ചരിഞ്ഞ് കിടക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ കിടന്നിട്ട് ഞാൻ 30 മിനിറ്റ്സോ 1 അവറോ ഒക്കെ വെച്ച് ഡെയിലി ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സാണ് ഇതിന്റെ എല്ലാം. വെരി ഗുഡ്. അപ്പോ വീണ്ടും ഒരുപാട് പേര്, ജീന, രാജൻ, സജിത, നിങ്ങളെല്ലാം ഒരു കാര്യം കൂടി ചെയ്യാം, നിങ്ങൾ എല്ലാവരും ആ ഷെയർ ബട്ടൺ ഒന്ന് അമർത്തു. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് മാളവികയുടെ പാട്ട് കേൾക്കാനും പറ്റും. ഇനിയും ഉണ്ട് ഒരു 3-4 പാട്ടെങ്കിലും ഇനി വരാനുണ്ട്. അപ്പൊ ജസ്റ്റ് ഷെയർ ദിസ്, ഈ ഒരു ഫീഡ് അങ്ങ് ഷെയർ ചെയ്യുക, ലൈവ് ലിങ്ക് അങ്ങ് ഷെയർ ചെയ്യും. അപ്പൊ അലൈ പായ്തേ കണ്ണാ പാട്ട് പാടൂ എന്ന് വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഒന്ന് ഹിന്ദി പിടിച്ചാലോ? ഓ, ഹിന്ദി ഒരു 4 വരി പാടാം. പഴയത് പാടാറുണ്ടോ ഹിന്ദി? ആ, പഴയ ഹിന്ദി ലതാജി. പഴയ ആ ലതാജിയുടെ പാട്ട് പാടാം. മനമോഹന ബഡേ ഝൂഠേ, മനമോഹന ബഡേ ഝൂഠേ, ഹാര കേ ഹാര നഹീ മാനേ, ഹാര കേ ഹാര നഹീ മാനേ, മനമോഹന മോഹന മനമോഹന ബഡേ ഝൂഠേ, മനമോഹന ബഡേ ഝൂഠേ, മനമോഹന മോഹന മോഹന ബഡേ ഝൂഠേ, മനമോഹന മോഹന മോഹന
അപ്പോ ആ ഒരു മൂഡിൽ തന്നെ ജെഫിൻ സാജു ചേച്ചി ഞാൻ ഓഡീഷന് പോവുക, എനിക്ക് എന്തെങ്കിലും ടിപ്സ് വല്ലതും പറഞ്ഞു തരാവോ? സ്വന്തം കഴിവിൽ മാക്സിമം വിശ്വസിക്കുക, നിങ്ങളുടെ വോയിസ് റേഞ്ചിന് ചേരുന്ന പാട്ടുകൾ ചൂസ് ചെയ്യുക, മറ്റൊരാൾ പാടുന്നു എന്ന് കരുതി അത് ടഫാണെന്ന് കരുതി ഒരിക്കലും ഒരു സോങ് ചൂസ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റേഞ്ചിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ജോണറിൽ പാടുക, അതിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ ജയിക്കുക, ജയം തോൽവി മാർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റുള്ളവരെ അടിച്ചു താത്തിയിട്ടോ കമ്പീറ്റ് ചെയ്യാനൊന്നും വിചാരിക്കരുത്. സ്വന്തം സോങ് മാക്സിമം നന്നാക്കുക, മറ്റുള്ളവരെ പരമാവധി ഹെൽപ്പ് ചെയ്യുക, അതോടും ആ ഒരു ഹെൽപ്പിങ്ങിലും നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടും. അങ്ങനെയാണ് സ്റ്റാർ സിംഗർ മുന്നോട്ട് പോവേണ്ടത്. അങ്ങനെ തന്നെ പോവട്ടെ നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും. എന്നാലേ ഒരു ലോങ് ടേം ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ നമുക്ക് ആ കോമ്പറ്റീഷനിൽ. തീർച്ചയായിട്ടും ഇപ്പോഴും എനിക്ക് ഉള്ള ഒരു ഹാപ്പിനെസ് ആണ് അത്. അപ്പൊ അത് അവർക്കും കിട്ടട്ടെ. യെസ് ഓക്കെ. അപ്പൊ ഇനിയും കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടാം, നമുക്ക് എന്നിട്ട് അവസാനം അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. എന്തേ ഇന്നും വന്നില്ല പാടൂ എന്ന് കീർത്തി ചോദിക്കുന്നുണ്ട്. ഏത് വേണേലും പാടാം. പിന്നെ ആശാ ശ്രീകുമാർ, ദൃഷ്ടി, സൂരജ് ദാമോദരൻ, എല്ലാരും എന്റെ സ്റ്റുഡന്റ്സ്. സോ ഗ്രേറ്റ്ഫുൾ ടു മാളവിക ആസ് ടീച്ചർ ടു മൈ ഡോട്ടർ, എവർ മോട്ടിവേറ്റിംഗ്. താങ്ക് യു സോ മച്ച്. രത്നം എസ്, ഹായ് രത്നം. യോ എന്റെ അമ്മായിയും വേണത് താഴെ നിന്നായിരിക്കും വെച്ചത്. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ ഞാൻ അമ്മായിയമ്മയുടെ പേഴ്സണൽ ആയിട്ട്? ഓ ചോദിച്ചോളൂ. ധൈര്യമാണ്, അപ്പൊ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ ഇപ്പൊ എനിക്കൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. ഓക്കെ, ഇനി എന്താണ് വേറെ ഏതെങ്കിലും ലാംഗ്വേജസ്? ഇംഗ്ലീഷ് അല്ലാതെ വേറെ അങ്ങനെ ഏതെങ്കിലും ഒക്കെ ലാംഗ്വേജസ് ഒക്കെ പാടാറുണ്ടോ? ആക്ച്വലി ഇല്ല, കോമ്പറ്റീഷന് വരുമ്പോൾ ഡിമാൻഡ് വരുന്നത് കൊണ്ട് പാടിയിട്ടുണ്ടെന്നല്ലാതെ. ഇവിടെ പാടാനുണ്ടോ ഈ ലാംഗ്വേജസ് അല്ലാതെ, ഹിന്ദി തമിഴ് മലയാളം അല്ലാതെ? ഞാൻ പല ഭാഷ, ഇപ്പൊ ബംഗാളി ഒക്കെ പാടിയിട്ടുണ്ട്. വരികൾ ഓർമ്മയുണ്ടെങ്കിൽ ഒരു പാട്ട്? വലിയ ഓർമ്മയില്ല സത്യത്തിൽ. ഞാൻ വേണേ രണ്ടു വരി പാടാം, എനിക്ക് അത്ര ഓർമ്മയില്ല. വേർഡ്സ് അറിയില്ലെങ്കിൽ ട്യൂൺ വെച്ച് പാടാം. മനമന്ദിരാധികാരി, മനമന്ദിരാധികാരി, ഉജരോ വേസാവൻ കാ, മനമന്ദിര മനമന്ദിരാധികാരി, ഉജരോ വേസാവൻ കാ സംവേദന. ഓ ബ്യൂട്ടിഫുൾ. അബ്ദുൽ ഗഫർ, ദിവ്യ പ്രകാശ്, ജോയൽ ടെഡി, അക്ഷര അനിൽകുമാർ, എല്ലാരും ഒരുപാട് ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. ഇനി ഇഷാൻ വി രാജേഷ്, ഒരു തമിഴ് പാട്ട്. ഓ തമിഴ്, ഇപ്പൊ എന്താ പാടുക? ഒരുപാട് നേരത്തെ വെണ്ണിലവ ആരും ചോദിച്ചിരുന്നില്ലേ, അപ്പൊ അതും ഇതും കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. വെണ്ണിലവ, എനിക്കതിന്റെ വേർഡ്സ് വലിയ നോക്കട്ടെ. വെണ്ണിലവേ വെണ്ണിലവേ, വിണ്ണൈ താണ്ടി വരുവായ, വിളയാട് ചൊടി തേവൈ. വെണ്ണിലവേ വെണ്ണിലവേ, വിണ്ണൈ താണ്ടി വരുവായ, വിളയാട് ചൊടി തേവൈ. ഇന്ത ഭൂലോകത്തിൽ യാരും പാർക്കും മുന്നേ, ഉന്നെ അധികാരിയാണു പേവൈ പോ. വെണ്ണിലവേ വെണ്ണിലവേ, വിണ്ണൈ താണ്ടി വരുവായ, വിളയാട് ജോഡി തേവൈ. യെസ്, ആക്ച്വലി എന്റെ മോൻ ഇപ്പൊ ഫീഡിങ്ങിന് ചോദിക്കുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തില്ല, കുഴപ്പമില്ല, ആൾക്കുള്ളത് ഞാൻ കുഴപ്പമില്ല, കുറച്ചൊരു ഹാഫ് ആൻ അവറും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു അന്വേഷണമായിട്ട് ഹരിയേട്ടൻ, നമ്മുടെ തബല
നമ്മളെല്ലാ സിംഗേഴ്സ് എല്ലാം റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഹരിയേട്ടൻ. ഹരിയേട്ടൻ ഇത് കാണുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം. എനിക്കും എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു ഹരിയേട്ടൻ. ഞാൻ ഫൈനൽസിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹരിയേട്ടൻ എപ്പോഴും പറയുന്നു, മാളവിക മാളവിക പറ്റും, മാളവിക ചെയ്യേ എന്നൊക്കെ പറയായിരുന്നു. ഭയങ്കര നന്ദി ചേട്ടാ. യെസ്, ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇങ്ങനെ വരാറുണ്ട് ഇടയ്ക്ക് നമ്മുടെ ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക്. കാര്യം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കസ്ട്രയ്ക്കും നല്ലൊരു യുനോ എക്സ്പോഷർ കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും സീനിയർ സിംഗേഴ്സിനെ കാട്ടിയും 10-15 or 20 years കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓർക്കസ്ട്ര മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഓർക്കസ്ട്രയാണ് കിട്ടുന്നത് സ്റ്റാർ സിംഗറിൽ. അതൊരു വലിയ കാര്യമാണ്. ലൈവായിട്ട് ഇതൊക്കെ വായിക്കുക എന്നുള്ളത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യമാണ്. സത്യം സത്യം. യെസ്, വീണ്ടും പാട്ടുകൾ വരുന്നു. ഇനിയിപ്പോ ഏതാ നമ്മൾ കവർ ചെയ്യാനായിട്ടുള്ള? ഡിവോഷണൽ ഏതെങ്കിലും? ഡിവോഷണൽ ഏത് വേണമെങ്കിലും പാടാം. ഏതെങ്കിലും പാട്ടുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ? ഒരുപാട് പാട്ടുണ്ടാവും അല്ലെ, ചിലപ്പോ സിംഗേഴ്സ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് പാടി അതിൽ നിന്ന് ഒരു ആനന്ദം കിട്ടുന്ന പല പാട്ടുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ കർണാട്ടിക് ആണ്. ചിലപ്പോ ചില രാഗങ്ങൾ അങ്ങനെ തോന്നുമ്പോ ഞാൻ അങ്ങനെ രാഗം പാടി ഒരു ഒരു ഭയങ്കര സുഖം കിട്ടാറുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ പാടാം. ആ ഇപ്പോ അടുത്ത് ഞാൻ ഇന്റർസോണിന് പാടി, ഇന്റർസോണിന് എനിക്ക് പ്രൈസ് കിട്ടിയ ഒരു ക്ലാസിക്കലിന്റെ ഒരു സോങ്, അത് ഇപ്പൊ അടുത്താണ് എനിക്ക് അറിയാതെ അതിന്റെ ലിങ്ക് കിട്ടി. അത് ആരാ അപ്ലോഡ് ചെയ്തതെന്നൊന്നും അറിയില്ല. ഞാനത് ഇപ്പൊ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് എനിക്ക് നല്ല കുറെ കമന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നാല് പേര് പാടാം. ധന്യാസി എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് രാഗ തന്നെയാണ് ധന്യാസി. അത് പാടാം. ബാലകൃഷ്ണൻ പാദമലർ പണിവാർക്കിടറിൽ ബാലകൃഷ്ണൻ പാദമലർ പണിവാർക്കിടറില്ലൈ വര ഗുണ ബാലകൃഷ്ണൻ പാദമലർ പണിവാർക്കിടറില്ലൈ വര ഗുണ ബാലകൃഷ്ണൻ പാദമലർ പണിവാർക്കിടറില്ലൈ വര ഗുണ ബാലകൃഷ്ണൻ പാദമലർ പണിവാക്കിടറില്ലൈ വര ഗുണ ബാലകൃഷ്ണൻ പാദമലർ പണിവാർക്കിടറില്ലൈ. ബ്യൂട്ടിഫുൾ, താങ്ക് യു ചേട്ടാ. അപ്പൊ ഇതാ വീണ്ടും ഒരുപാട് പേര് പുതിയതായിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സില്. അപ്പോ സ്റ്റാർ സിംഗർ തിരിച്ചു വരുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സംഗീത മാമാങ്കം തന്നെയാണ്, ഒരു സംശയമില്ല അതില്. ഒരുപാട് പേര് മാളവിക അടക്കം ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഈ റിയാലിറ്റി ഷോയിൽ നിങ്ങൾ എന്തായാലും പങ്കെടുക്കണം. അതിൽ നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തുന്നത് 1 to 10 ആയാലും 10 ആയാലും 5 ആയാലും നിങ്ങൾ ഒരു സിംഗർ ആണ്, നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം എന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഫിൽ ദ ഫോം. 3 മിനിറ്റ് ദൈർഘ്യമുള്ള 2 പാട്ടുകൾ മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഒന്ന് ഒരു മലയാളം മെലഡി, പിന്നെ രണ്ടാമത്തത് മറ്റൊരു ലാംഗ്വേജിലുള്ള ഒരു ഫാസ്റ്റ് നമ്പർ. അപ്പൊ വെബ്സൈറ്റ് ഞാൻ ദാ വീണ്ടും ഇവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, starsingareshyanet.startv.com. യെസ്. പിന്നെ മാളവിക പറയൂ, വേറെ സെലിബ്രിറ്റീസിനെയൊക്കെ പരിചയപ്പെടാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, അവരോടൊപ്പം പാടാൻ പറ്റിയിട്ടുണ്ട്. മറക്കാനാവാത്ത ശങ്കർജിയുടെ ഇത് പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും? അത് ശങ്കർ മഹാദേവൻ സാറിന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോയില് ഫൈനൽസ് യേശുവ സാറിന്റെ മുമ്പിലായിരുന്നു. യേശുവ സാറിന്റെ മുമ്പിൽ യേശുവ സാറിന്റെ തന്നെ പാട്ട് പാടാൻ പറ്റുന്ന ഒരു ഒരു അനുഗ്രഹം കിട്ടിയത് ഒരു വലിയ എക്സ്പീരിയൻസ് ആണ്. സ്റ്റാർ സിംഗറില് സ്റ്റീഫൻ ദേവസി ചേട്ടന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു അൺപ്ലഗ്ഡ് റൗണ്ട് ഉണ്ടായിരുന്നു. ആ ആക്ച്വലി ഉദയ അവിടെയാണ് ഞാൻ പാടുന്നത്. അപ്പോ അത് പാടിക്കഴിഞ്ഞിട്ട് സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞു, എനിക്കിത് ഹരിജി പാടുമ്പോ കിട്ടുന്ന ഒരു ട്രാൻസ് ഇഫക്റ്റ് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞു. അത് വലിയ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ എം ജി സാർ ഒരുപാട് നല്ല കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോ ഏറ്റവും അധികം ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ടാവുന്നറിയാം,
ഒരു പ്ലേ ബാക്ക് സിംഗർ പെട്ടെന്ന് മനസ്സിൽ വരുമ്പോ പറയാൻ തോന്നുന്ന ഒരു പേരെന്താണ് അപ്പൊ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടിലേക്ക് പോയാലോ ചിത്ര ചേച്ചിയുടെ 80s 90s വല്ലതും പാടാമോ ഏത് വേണേലും പാടാം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ മനസ്സിലോട്ട് വരും മറ്റേ നഗക്ഷതങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഗന്ധർവൻ ഓ ഓ പാലപ്പൂവേ നഗക്ഷതങ്ങളിലാണെങ്കിൽ മഞ്ഞൾ പ്രസാദവും ഏത് വേണേലും അതെ എന്നാ പാലപ്പൂവെ പാടാം പാലപ്പൂവെ നാഷണൽ കിട്ടിയ സോങ് അല്ലേ അപ്പൊ അത് പാടാം ഒരു കാര്യം ചെയ്യട്ടെ ചരണം തൊട്ട് തുടങ്ങാമോ അത് അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ കേൾക്കാമോ ഓക്കെ പക്ഷെ എനിക്ക് വേർഡ്സ് അറിയില്ല ഞാൻ വേർഡ്സ് അറിയാതെ അവിടെ ട്യൂൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേക്ക് നവലോകങ്ങൾ മുത്തിനുള്ളിലൊതുങ്ങും പൂമാരൻ കന്നിക്കൈകളിലേക്ക് നവലോകങ്ങൾ ആയിരം കിനകളുണർന്ന വിലാസഭാവമായി വിരഹിണി വിധുവായി ഞാനൊഴുകുമ്പോൾ രാവിലുണർന്ന വിനോലതയിൽ ഗാന്ധർവേളയായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താളിതരൂ മകരനിലാവേ നീ എന്നീഹാരക്കോടി തരൂ കാണാതെ നിന്നിതളായി മറയും മന്മഥനുള്ളിൽ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താളിതരൂ മകരനിലാവേ നീ എന്നീഹാര പറഞ്ഞ ഞാൻ പറഞ്ഞ നന്നായി ആ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും നല്ല ഭയങ്കര റെസ്പോൺസ് ഈ ഒരു പാട്ടിന് പിന്നെ പുതിയതിലേക്ക് വന്നാലോ ഒരുപാട് പേര് വാദിക്കൽ വെള്ളരി പ്രാവ് ചോദിക്കുന്നുണ്ട് ഓ പാടാലോ ഇനി പാടിയില്ലെങ്കിൽ ചിലപ്പോ അവര് പോകും അയ്യോ പാടാം പാടാം വാതുക്കൽ ആക്ച്വലി എന്റെ കയ്യിലിപ്പോ ഒരു വേർഷൻ ഉണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ വേർഷൻ ഉണ്ട് അതായത് ഞാൻ ഡെലിവറിക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഡെലിവറി കഴിഞ്ഞ് തൊട്ട് ശേഷം ഒരേ ദിവസം ആ രണ്ട് സമയത്ത് എടുത്ത വാതുക്കലിന്റെ രണ്ട് വേഷം വെച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു ക്ലാരിറ്റി ഇല്ല നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇടും അതെ നോക്കട്ടെ അപ്പൊ നാലുപേര് പാടാം കാറ്റു പോലെ വട്ടം വച്ച് കണ്ണിടയിൽ മുത്തം വച്ച് ശ്വാസമാകെ തേൻ നിറച്ച് നീ എന്ന റൂഹ റൂഹ ഞാവൽ പഴ കണ്ണീമയ്ക്കുന്നേ മൈലാഞ്ചിക്കാട് അത്തറിന്റെ കുപ്പി തുറന്നേ മുല്ല ബസാറ് നിക്കറോളള തത്തകളുണ്ട് മുത്തുകളായ ചൊല്ലണതെന്ത് ഉത്തരമുണ്ട് ഒത്തിരിയുണ്ട് പ്രേമത്തിൻ തുണ്ട് പ്രിയനേ പ്രേമത്തിൻ തുണ്ട് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് തുള്ളിയാമിനുള്ളിൽ വന്ന് നീയാം കടല് പ്രിയനേ നീയാം കടല് വാതുക്കല് വെള്ളരി പ്രാവ് വാക്ക് കൊണ്ട് മുട്ടണ കേട്ട് യെസ് ഇർഫാൻ 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 ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും താങ്ക് യു ഒരുപാട് പേര് ഒരു സിമ്പിൾ സോങ് ചോദിച്ചിട്ടുണ്ട് ദേവസഭാതലം സിമ്പിൾ സോങ് ലാസ്റ്റത്തേക്ക് വെക്കാം അതെ ഏറ്റവും വലിയ അതെ അതെ ഓക്കെ പിന്നെ അപ്പോ ഇനി പറയൂ
എല്ലാ പ്രേക്ഷകരോടും എന്താണ് പറയാനുള്ളത്? ഓണം വരികയാണ്, ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെ പോവാണ്, പക്ഷേ അതിജീവനത്തിന്റെ ഓണമാണെന്ന് പറയാം. എന്താ പറയാനുള്ളത്? ആക്ച്വലി കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മുടെ ഓണം അതിജീവനത്തിന്റെ ഓണം തന്നെയാണ്. കഴിഞ്ഞ 2 വർഷം അത് പ്രളയത്തിന്റെ രൂപത്തിലായിരുന്നു, ഈ വർഷം കൊറോണയുടെ രൂപത്തിലാണ്. പക്ഷെ ഇപ്പം ഏറ്റവും സാഡ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടില് കൊറോണ വരാത്ത ആളുകൾ പോലും ഡിപ്രഷനിലും ആങ്സൈറ്റി ഡിസോർഡറിലും അവരുടെ ജീവൻ വെടിയുന്നു, അല്ലെങ്കിൽ അവരുടെ മാനസിക നില തെറ്റുന്നു എന്നുള്ളതാണ്. സീ, ഈ ഈ കാലവും കടന്നു പോവും. ഞാൻ എല്ലാത്തിനും പറയുന്ന പോലെ തന്നെയാണ്, ഇത് കടന്നു പോവും. സോ നമ്മൾ എല്ലാം അതിജീവിച്ച പോലെ ഇതും അതിജീവിക്കും. ഓരോ ദിവസവും മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക, നമുക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് കരുതുക. ഈ വർഷത്തെ ഓണം നമ്മൾ ആ കഴിയുന്ന രീതിയിൽ, ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കൾക്ക് എല്ലാവർക്കും വരാനും, ശരിക്കും ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ് ഓണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടൊപ്പം ഓണം എന്നല്ല എല്ലാ ആഘോഷങ്ങളും മാക്സിമം എൻജോയ് ചെയ്യുക, നല്ല രീതിയിൽ എല്ലാം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വെരി ഗുഡ്, ബ്യൂട്ടിഫുൾ. ഓണത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ഈ വാതിക്കിലെ വെള്ളരിപ്രാവിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴും വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഏഷ്യാനെറ്റിൽ സൂഫിയും സുജാതയും വരികയാണ് ഈ ഓണത്തിന്. അതാണ് ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. അപ്പോ സൂഫിയും സുജാതയും ടെലികാസ്റ്റ് ചെയ്യാണ് ഏഷ്യാനെറ്റ്. അപ്പൊ എല്ലാവരും കാണുക. എന്ന് മാത്രമല്ല, ഇനി ഈ ആഴ്ചയിൽ തന്നെ സൂഫിയും സുജാതയുടെ ടീമും നിങ്ങളുടെ മുന്നിലെത്തും ഏഷ്യാനെറ്റിന്റെ FB ലൈവിലൂടെ. ആക്ച്വലി ആ മൂവി എല്ലാവരും തീർച്ചയായിട്ടും കാണണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, സൂര്യ കൃഷ്ണമൂർത്തി സാറിന്റെ കൂടെ ജോയിൻ ചെയ്തതിനു ശേഷം കൃഷ്ണമൂർത്തി സാറ് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള ചില മൂവീസിനെ പറ്റി റിവ്യൂ ഇടാറുണ്ട്. അങ്ങനെ വന്ന് ഈ മൂവി വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ വളരെ നല്ല റിവ്യൂ ഇട്ട ഒരു മൂവിയാണ്. ഞാൻ അത് കണ്ടിട്ടാണ് ആക്ച്വലി സൂഫി സുജാതയും കാണുന്നത്. അപ്പോ അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണുക. ഡെഫിനറ്റ്ലി, ഇനിയിപ്പോ എന്തായാലും എല്ലാവരും കാണും. ഏഷ്യാനെറ്റിൽ തന്നെ കാണാം, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാണാം. അതാണ് ഒരു ഗുണം. അതെ. അപ്പോ എന്താണ്, അപ്പോ പാട്ട് പഠിക്കാൻ പഠിപ്പിക്കാനുള്ള പാട്ട് പഠിക്കുന്നുണ്ടോ പറഞ്ഞ പോലെ? ഇപ്പൊ ആക്ച്വലി പഠിക്കുന്നില്ല, ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. പലരുടെയും സോങ്സ് വെച്ച് റെഫർ ചെയ്ത് പഠിക്കുന്നുണ്ട്. തന്നെ ഒരു ഗുരു നിന്ന് പഠിക്കുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പോ മാക്സിമം ആൾക്കാര് ചേരുക, ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സമയം നമുക്ക് കിട്ടുന്നുണ്ട് വീടുകളിലും മുറികളിലും. അപ്പോ ആ ഒരു ഒരുപക്ഷെ ഗെയിം കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ടി വി കാണുന്ന സമയത്തോ ആ ഒരു മണിക്കൂർ മാളവിക അടുത്ത് പോയി കഴിഞ്ഞാൽ മാളവിക മെത്തേഡിലൂടെ നിങ്ങൾക്ക് പാട്ട് പഠിക്കാൻ പറ്റും. പ്ലീസ് ജോയിൻ. ആൻഡ് മാളവിക, ലാസ്റ്റ് ആ ഒരു ദേവസഭാ തലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിനെ കുറിച്ച് പറയാനുള്ളത്? സീസൺ 8-നെ കുറിച്ച് എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഞാൻ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ഷോ ആണ്. അതിന്റെ പേര് ഇപ്പോൾ വളരെ ആപ്റ്റ് ആണ്, എപ്പിക് ഷോ. അത് ഒരു എപ്പിക് ആവുന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും വർഷം തുടർന്ന ജൈത്രയാത്രയാണ്, അത് അങ്ങനെ തന്നെ മുന്നിലേക്ക് പോകും എന്ന് എനിക്ക് ഉറപ്പാണ്, 100%. ബിക്കോസ് അതിന്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന ടീം അവരത്ര ഡെഡിക്കേറ്റഡ് ആണ്. 24 hours അവർ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സിംഗറിന് കിട്ടാവുന്ന മാക്സിമം എക്സ്പോഷ്യർ അത് കിട്ടും. പക്ഷെ എക്സ്പോഷറിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ഗ്രൂമിങ്ങിലും എല്ലാം നോളജ് വളരെ വലുതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി എല്ലാവരും സ്റ്റാർ സിംഗറിൽ വരണം. പിന്നെ സ്റ്റാർ സിംഗറിൽ എക്സൈറ്റ്മെന്റ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ സ്റ്റേജ്, സ്റ്റാർ സിംഗറിന്റെ സ്റ്റേജ് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും ഓരോ സീസണിലും. ലൈറ്റിംഗ് ഏറ്റവും മികച്ച ഓർക്കസ്ട്ര, ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും മികച്ച ഓർക്കസ്ട്ര. വെറൈറ്റി ആയിട്ടുള്ള റൗണ്ടുകൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതരം റൗണ്ടുകൾ, എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് സ്റ്റാർ സിംഗർ. ഏറ്റവും അധികം മലയാളികൾ ലോകത്ത് കാണുന്ന ചാനലിലും, അതെ, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകുന്ന മലയാളം ചാനലും കൂടിയാണ് ഏഷ്യാനെറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാവുന്നതിന്റെ മാക്സിമം എക്സ്പോഷ്യർ ആണ്. ഞാൻ എവിടെ ചെന്ന് ചോദിച്ചാലും അവിടെ ഏഷ്യാനെറ്റ് ഉണ്ട്. അപ്പോ കാണുന്ന ചാനലാണല്ലോ മലയാളി, അത് ഇപ്പോഴും മാറിയിട്ടില്ല, അന്നും ഇന്നും ഒരേപോലെ തന്നെ. അതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ്. പിന്നെ ജനങ്ങളുടെ മനസ്സിൽ എത്ര എത്ര റിയാലിറ്റി ഷോസ് വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരെ സ്റ്റാർ സിംഗർ എന്നുള്ള പേരാണ്. അപ്പോ അതുകൊണ്ട് തന്നെ സ്റ്റാർ സിംഗർ എല്ലാ പാട്ടുകാർക്കും വളരെ സ്പെഷ്യൽ ആണ്. ഈ അവസരം നിങ്ങൾ കളയാതിരിക്കുക. ഒരു ബ്രേക്കിന് ശേഷമാണ് സ്റ്റാർ സിംഗർ വരുന്നത്.
നിങ്ങൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പ്രത്യേകിച്ച് 11 to 20 ഒരു കുട്ടിയുടെ ആ ഒരു റൂട്ട് അവർ തീരുമാനിക്കുന്ന ഒരു പ്രായമാണ് 11 to 20. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു അറിവും ഈ ഒരു നിങ്ങളുടെ പ്രോപ്പർ ഗൈഡൻസും കളയാതിരിക്കുക. വെരി ഗുഡ്, നൈസ്ലി സെഡ്. ആൻഡ് ഭർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ നമ്മൾ, ശരത് അല്ലേ? ശരത് ബോസ്. ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഈ സെപ്റ്റംബർ 10 4 വർഷം തികയുന്നു. സന്തോഷമായിട്ട് ഇത്രയും കാലം വളരെ സന്തോഷം, വളരെ ഹാപ്പിയാണ്. ദൈവം സഹിച്ച് ഇതുവരെ വലിയ അടിയൊന്നും ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെയൊക്കെ തന്നെ പോട്ടെ. പാട്ട് പാടി മാറ്റാവുന്നല്ലേ ഉള്ളൂ. അതെ, പക്ഷെ അതിനായിട്ട് ഒരു അടി വരാതിരിക്കട്ടെ, ഇതുവരെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ദൈവം സഹിച്ച് നല്ല സന്തോഷമായിട്ട് പോകുന്നു. രണ്ടു മക്കളും എല്ലായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഹസ്ബൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹസ്ബൻഡ് NIT നിന്ന് പാസ് ഔട്ടായി, IIM ബാംഗ്ലൂരിൽ നിന്ന് പാസ് ഔട്ടായി. ബാംഗ്ലൂർ തന്നെ ജോലി ചെയ്യായിരുന്നു. ഇപ്പോ ബ്രേക്ക് എടുത്ത് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാണ്, അങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഹസ്ബൻഡിന് നമ്മുടെ എല്ലാ വക ആശംസകളും. തീർച്ചയായിട്ടും, എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു കല്യാണത്തിന് ശേഷം എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാന്നുള്ളത്. നമുക്ക് അത്രയും, അതും പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോൾ എങ്ങനെ ഒരാളെ കിട്ടുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ എന്റെ മ്യൂസിക്കിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത്, എന്റെ ക്ലാസ്സിന് ആണെങ്കിലും എല്ലാത്തിനും 100% എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതിനൊരു വലിയ നന്ദി. അപ്പോ നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും നമ്മുടെ പ്രാർത്ഥന. പ്രത്യേകിച്ച് ആ രണ്ട് പുതിയ ആൾക്കാര്, വീട്ടിലുള്ള രണ്ട് മക്കൾക്കും ഹസ്ബൻഡിനും ഫാമിലിക്കെല്ലാം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഫേസ്ബുക്ക് പ്രേക്ഷകരുടെ എല്ലാവരുടെയും, ആയിരക്കണക്കിന് പേര് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഞാൻ എല്ലാവർക്കും തിരിച്ചും നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിവേ, ഒരുപാട് സന്തോഷം മാളവിക. ഒരു ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, വളരെ വളരെ മെച്യൂർ ആയിട്ട്, വളരെ സെൻസിറ്റീവ് ആൻഡ് സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആദ്യമായിട്ടാണ് മാളവിക എടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പോ പ്രത്യേകിച്ച് ഈ സംഗീതത്തോടുള്ള ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് മാത്രമല്ല, അത് ബാക്കിയുള്ളവരിലേക്കും ആത്മാർത്ഥമായിട്ട് എത്തിക്കാനുള്ള ഒരു ആഗ്രഹം, ദാറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. അതും ഈ ഒരു യങ് ഏജിലെ ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് പ്രതീക്ഷ തരുന്നത്. സോ പ്ലീസ് കണ്ടിന്യൂ, പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയ സംഗീതത്തിലുള്ള ഈ ഒരു പാത്ത് പ്ലീസ് മെയിൻറ്റെയിൻ ദാറ്റ്. അതിനുള്ള ഓൾ ദ ബെസ്റ്റ്. ഈവനിങ് റിഥമിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമുക്ക് ഒരിക്കൽ വീണ്ടും കൂടാം, പറ്റിയാൽ ബാക്കിയുള്ള നിങ്ങളുടെ ജാനകിയെയും ടീമിനെ എല്ലാം വിളിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി രസമായിട്ട് അടിച്ചു പൊളിക്കാം. തീർച്ചയായിട്ടും. ഒരുപാട് സന്തോഷം ഏഷ്യാനെറ്റ് ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഏഷ്യാനെറ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റാർ സിംഗർ ഒരിക്കലും ആ ഒരു പ്രോഗ്രാമോടുകൂടി തീരുന്നില്ല. ആ ബന്ധം പിന്നെ വീണ്ടും വീണ്ടും മുന്നിലേക്ക് വരും. നമുക്ക് മാക്സിമം എക്സ്പോഷർ ഏഷ്യാനെറ്റ് തന്നുകൊണ്ടിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. ഒരുപാട് ഒരുപാട് സന്തോഷം ഏഷ്യാനെറ്റിനെ ഈ പ്രോഗ്രാമിൽ വിളിച്ചതിൽ. ഈ ഒരു സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നല്ലൊരു ഓണം മാത്രമല്ല, എല്ലാ സെലിബ്രേഷൻസും നല്ല രീതിയിൽ നടക്കട്ടെ. നിങ്ങളുടെ ഓരോ ദിവസവും നല്ല സെലിബ്രേഷൻ ആവട്ടെ. ഈ കൊറോണ കാലഘട്ടം എത്രയും പെട്ടെന്ന് നമ്മൾ കടന്നു കൂടട്ടെ, അതിജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഒരു ശുഭരാത്രി നേരുന്നു. ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, സ്റ്റാർ സിംഗറിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. ഓഡിഷൻ ലാസ്റ്റ് ഡേറ്റ് ഇസ് 29th. അപ്പൊ 4 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്ന് മാത്രമല്ല, ഇനി നാളെ ഇതുപോലെ തന്നെ, മാളവിക പോലെ തന്നെ ഫൈനലിൽ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസുകൾ, കിടുകിട വിറപ്പിക്കുന്ന ടൈപ്പ് പെർഫോമൻസുകളും, നമ്മളെ ശരിക്കും ഉത്സാഹത്തിലേറ്റുന്ന സംഗീതം കൊണ്ടുവന്ന ഒരു ഫൈനലിസ്റ്റ് ആണ് വരാൻ പോകുന്നത്. പ്ലീസ് കം ബാക്ക് ഇൻ ദി ഈവനിങ് റിഥം. ഞാൻ ആനന്ദ് നാരായൺ ആൻഡ് മാളവിക സൈനിങ് ഓഫ്. അപ്പോ കാണാം, ശുഭരാത്രി, എല്ലാവർക്കും നമസ്കാരം.